എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയത്തിൽ പോകാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. ഒരു ഹദീസ് കാണാം, ലാ യദ്ഖുലൂന മക്ക ഇല്ലാ ബിറഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴബാലയത്തിൽ മക്കയുടെ മണ്ണിൽ ചവിട്ടണമെങ്കിൽ എല്ലാവരെ കൊണ്ടും കഴിയൂല. അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഹജ്ജിന് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് നല്ല ഒരു നിയ്യത്തും നല്ല ഒരു ആഗ്രഹമാണ്. ആഗ്രഹമാണ് വേണ്ടത്. ആ ആഗ്രഹം ഉണ്ട്, പിന്നീടാ പൈസയൊക്കെ, പിന്നീടാണ് പൈസയൊക്കെ. അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. ഇനി ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കെ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. പൈസയില്ലാതെ ഹജ്ജിന് പോകാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറഞ്ഞോ, നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇരുന്നാ സ്വർഗത്തിലും പോകാം, നരകത്തിലും പോകാം. അള്ളാഹുവിന്റെ കരുണ വാങ്ങിയിട്ട് സ്വർഗത്തിലും പോകാം, അള്ളാഹുവിന്റെ കരുണ വാങ്ങിയിട്ട് സ്വർഗത്തിലും പോകാം, അള്ളാഹുവിന്റെ ശാപം വാങ്ങിയിട്ട് നരകത്തിലും പോകാം. പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടിട്ട് അവൻ സ്വലാത്തു പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എവിടെ പോണോന്ന് നിങ്ങൾ തീരുമാനിക്കും. സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ നിങ്ങൾ തീരുമാനിക്കും. ഇൻഷാഅല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്ത്, ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾ ആരെങ്കിലും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ഒരു ദിക്കറുണ്ട്. ആ ദിക്കറ് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ, നീ ഹജ്ജ് ചെയ്തിട്ടേ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഒരൊറ്റ ഒരു ദിക്കറ് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും അത് എല്ലാ ദിവസവും പറഞ്ഞാൽ നീ അള്ളാഹിന്റെ കഴബ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ്. ഒരു ദിക്കറ് പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. വേണോ? അപ്പൊ ഞാൻ പറയണ കേൾക്കണില്ലേ? അപ്പൊ മൈക്ക് കേൾക്കണ്ടത്? ഒരു ദിക്കറ് പറഞ്ഞരട്ടെ. വേണോ എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കെ. ആ അവസാനം വരെ അവിടെ ഇരിക്കട്ടാ, അവസാനം വരെ അവിടെ ഇരിക്കുക. ദുആ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ആവശ്യമുള്ളവരിക്കും, വേണ്ടാത്തവരൊക്കെ പോകും. ഇൻഷാഅല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും ആ മണ്ണിലെത്തിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് മരണവും മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും സിറാത്തിനെ കുറിച്ചും മീസാനിനെ കുറിച്ചും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിരുന്ന് കരയുകയാണ്. പ്രവാചകന്റെ മുന്നിലിരുന്ന് കൊണ്ട് നരകത്തിന്റെ ഭയാനതകളെയും ഖബറിന്റെ അവസ്ഥയും പരലോകത്തിന്റെ അവസ്ഥയും എല്ലാം കേട്ടിട്ട് പ്രവാചകന്റെ മുന്നിലിരുന്ന് സഹാബാക്കൾ മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ സഹാബാക്കൾ എല്ലാവരും ഇരുന്ന് കരയുകയാണ്. കാരണം എല്ലാവരും മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കേട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന കേട്ട് പേടിച്ചു കേൾക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഒരഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകനെ ചോദിക്കുമ്പോഴും മിണ്ടാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമതും ചോദിച്ചു, സഹാബാ, ഒരഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അതാ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ
ഹുറൈറ റളിയല്ലാഹു തആല അർഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രവാചകനോട് അബൂ ഹുറൈറ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ തങ്ങൾ അടുത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബാ ഹുറൈറ, ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലൊന്ന് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അബൂ ഹുറൈറ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ, പരിശുദ്ധമായ റജബിന്റെ 27-ാം രാവിലെ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, 5 കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് നിന്റെ കഴിവിന്റെ പരമാവധി നിനക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ പറഞ്ഞു കൊടുത്താ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ ഒരു നല്ല മരണമാടു, അതാ സ്വർഗം കണ്ടിട്ടുള്ള ഒരു മരണമാടു. നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് അതാ നിനക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അർഹു അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, ഏതാണ് നബിയേ ആ രക്ഷയുടെ മാർഗമെന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ആ 5 കാര്യങ്ങളെന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒന്നാമതായി പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തെന്നറിയുമോ? ഇത്തഖിൽ മഹാരിമാ തകുൻ അഖബദന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഹറാമിനെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഹറാമിനെ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഹറാമിനെ സൂക്ഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഹറാമിനെ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ നീയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അബാ ഹുറൈറ, ഹറാമുകളെ നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? ഹറാമുകളെ നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ? അല്ലാഹു പൻപാപം, അല്ലാഹു പറഞ്ഞിരിക്കുന്ന പൻപാപമുണ്ടല്ലോ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പൻപാപങ്ങളുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് എണ്ണി പറയുന്നുണ്ട് പൻപാപങ്ങൾ എന്താണ്, ഹദീസ് ഒരുപാട് പൻപാപങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഈ പറയുന്ന പാപങ്ങൾ നിങ്ങൾക്കൊന്ന് ഒഴിവാക്കാൻ കഴിയുമോ? കള്ളുകുടി അവസാനിപ്പിക്കാൻ കഴിയുമോ? വ്യഭിചാരം ഒന്ന് നിർത്താൻ കഴിയുമോ? പലിശ തിന്നുന്നതൊന്ന് നിർത്താൻ കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, വൻപാപങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാൽ, ഹറാമുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചാ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കൊടുക്കുമ്പോ, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല 95 വയസ്സായി. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളിക്കകത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാർഹു എല്ലാവരും പള്ളിക്കകത്ത് നിന്ന് പിരിഞ്ഞു പോയെന്ന് മനസ്സിലാകുമ്പോ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഒറ്റക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാർഹു ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരൻ നോക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ അല്ലാഹുവിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ
അല്ലാഹുവേ, വ്യഭിചാരത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. 95 വയസ്സുള്ള പടുവൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചവനെ, വ്യഭിചാരത്തെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അതാ ദുആ ചെയ്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ 95 വയസ്സായല്ലോ, നിങ്ങൾ പടുവൃദ്ധനായല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ കൊണ്ടതിന് കഴിയില്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യഭിചാരത്തെ തൊട്ട് കാക്കണേ എന്ന് ദുആ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തു, പൊന്നുമോനെ, എനിക്കല്ലേ പ്രായമായുള്ളൂ, ശൈത്താന് പ്രായമായില്ലല്ലോ, ശൈത്താന് പ്രായമായില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആദമിന്റെ മക്കളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ കുറ്റം എഴുതപ്പെടുമെന്ന. ആദ നബിയുടെ മക്കളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ കുറ്റം അല്ലാഹുവേ എഴുതപ്പെടുമെന്ന് പ്രവാചകൻ പറയുമ്പോ അതാ അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന, പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ, അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ. അല്ലാഹു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അല്ലാഹു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിനെടുക്കുക പോലും ചെയ്യല്ല, നിങ്ങളത് മോശമായ കാര്യമാണ്, ആ വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പൊന്നുമോനെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. പറയുകയാ, ഒരാണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരമെന്ന് പറയുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയോ, ഹറാം കാണലു, അന്യ പെണ്ണിന്റെ ശരീരം കാണലു, അന്യ ചെറുപ്പക്കാരന്റെ ശരീരം കാണലു, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ട് സുഖിക്കുന്ന ചെറുപ്പക്കാരാ, യൂട്യൂബിൽ കയറിയിരുന്നിട്ട് ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ കാണുന്ന യുവത്തവേ, നിനക്ക് അല്ലാഹു നാളെ തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ, ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, നീ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ അതാ മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു കെട്ടുകയാണ്, എന്നിട്ട് ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിനകത്തേക്ക് ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഉസ്താദേ ഇതൊക്കെ നിസ്സാരമല്ലേ, ഹറാമ് കാണൽ നിസ്സാരമല്ലേ, അത് സാധാരണയായി എല്ലാവരും കാണുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഹറാമ് കാണുന്നത് നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന വാപ്പാ, നിസ്സാര തടമ്പുള്ള വാപ്പാ, ഏത് നല്ല കാര്യത്തിനും പോകുന്ന പെങ്ങള്, പടച്ചവനെ സുലിമയും സീരിയലും കണ്ടുകൊണ്ട് അവർത്ത് മറക്കാത്ത ചെറുപ്പക്കാരന്റെ ശരീരം കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അതിന് സാരഭാവമല്ല, അതിന് സാരഭാവമല്ല, പടച്ചവനെ ഒരു മഹാ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു മഹാനായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയും തവാഫ് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബയുടെ കില്ല പിടിച്ചിട്ട് നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അതായി മഹാ നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, ഒരേ ഒരു ദുആ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരേ ഒരു ദുആ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ, അല്ലാഹുമ്മ ഖുരിജ്നീ മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ.
ബാലകത്തിന്റെ കില്ല പിടിച്ചു കൊണ്ടൊരു ചെറുപ്പക്കാര് അവിടെ ദുആ ചെയ്യുന്ന തമ്പുരാനെ, എന്നെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ, എന്റെ കൂടപ്പറപ്പുകൾക്ക് വന്ന അവസ്ഥ എനിക്ക് വരുത്തല്ലേ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറന്നുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച ദുആ ചെയ്യുകയാ. അവസാനം 7 തവാഫും കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ ചരത്തേക്ക് ആ മഹാന് കടന്നു വന്നിട്ട് ചോദിച്ചു, പൊന്നുമോനെ ഇതല്ലാതെ നീ മറ്റൊന്നും പറയുന്നില്ലല്ലോ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്, നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങള് എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരുടെ ജോലി എന്തെന്നറിയുമോ, എന്റെ മൂത്ത ജേസന്റെ ജോലി എന്തെന്നറിയുമോ, അള്ളാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എന്റെ ജേസന്റെ ജോലി എന്തെന്നറിയുമോ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന ജോലിയായിരുന്നു. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്നറിയുമോ, 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്. അള്ളാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. അള്ളാഹുവേ എന്ത് പ്രതിഫലമാണെന്നറിയുമോ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹുവിനെ പള്ളിയിലെ ഇമാമിനല്ല, ആർക്കാണ് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്നറിയുമോ? ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ദുനിയാവിൽ ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുമ്പോ ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷി നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറയുകയാ. 12 കൊല്ലം ഒരു മനുഷ്യൻ പള്ളിയിൽ ബാങ്ക് വിളിച്ച ആ മനുഷ്യന് സ്വർഗമുണ്ടെന്നാണ്. 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, അവസാനം മരണസമയം അടുത്തു വന്നപ്പോ സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നപ്പോ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വരാർ, എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ട് വരാർ. ഞാൻ ചിന്തിച്ചു, അല്ലാ 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു മനുഷ്യനാണല്ലോ ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും, ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മരിക്കാനായിരിക്കും. ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്റെ സഹോദരന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാ, അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, കഫറത്തു ബില്ലാഹി ബിമാ ഉൻസില, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല, എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല. 40 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് അതാ ഖുർആൻ വലിച്ചു കയറുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ വലിച്ചു കയറുകയാണ്, എന്നിട്ടതാ വലിച്ചെറിയുകയാണ്, എന്നിട്ട് എന്റെ സഹോദരൻ ഒരു കാഫിറിനെ പോലെ മരിച്ചുപോയി. 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, അവസാനം മരണസമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ആ ഖുർആൻ വലിച്ചു കയറി വലിച്ചെറിഞ്ഞിട്ട് കാഫിറിനെ പോലെ മരിച്ചു പോവുകയാ. ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങള് എന്റെ 2 സഹോദരനും അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്, 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്, എന്നിട്ട് എന്റെ 2 സഹോദരനും കാഫിറിനെ പോലെയാണ് മരിച്ചു പോയത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന തങ്ങള് അതേ പള്ളിയിൽ തന്നെയാ ഞാനും ബാങ്ക് വിളിക്കുന്നത്, എന്റെ കൂടപ്പറപ്പുകൾക്ക് വന്നവരവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ.
അതുകൊണ്ടാണ് കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, മഹാനബറുകൾ ചോദിച്ചു, പൊന്നുമോനെ നിന്റെ സഹോദരങ്ങൾക്ക് വല്ല സ്വഭാവമുണ്ടായിരുന്നു, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ളവരവിടുന്ന് പറഞ്ഞു, അല്ലാഹനെ പേടിയുള്ളവരാ അവർ, രണ്ടുപേരും അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരാ, അവര് കള്ളുകുടിച്ചവരായിരുന്നില്ല, അവര് കള്ളുകുടിച്ചവരായിരുന്നില്ല, അവര് വ്യഭിചരിച്ചവരായിരുന്നില്ല, അവര് പലിശ തിന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല. പിന്നെ അവരിങ്ങനെ മരിക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? പതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അവര് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? എന്റെ രണ്ടു സഹോദരങ്ങൾക്കും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്റെ രണ്ടു സഹോദരങ്ങൾക്കും അന്യ പെണ്ണിന്റെ ശരീരം കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്റെ കൂടപ്പറപ്പുകളുടെ മരണം ഇങ്ങനെയായതെന്ന് പറയുമ്പോ, നിസ്കാരത്തടമ്പുള്ള വാപ്പാ, അഞ്ചു നേരം നമസ്കരിക്കുന്ന വാപ്പയാട്, വഴുതിന് വരുന്ന വാപ്പയാട്, നല്ല കാര്യങ്ങൾക്ക് സദക കൊടുക്കുന്ന വാപ്പയാട്, ഏത് നല്ല കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരരാട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ശരീരം മുഴുവനും മറച്ച് നടക്കുന്ന പലാട്, 24 മണിക്കൂറും നിന്റെ കയ്യിലെ തസ്വിയുണ്ടല്ലോ, ഹറാമ കാണുന്ന പെണ്ണേ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ സീരിയലിന്റെ ലോകത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അന്യ പുരുഷനെ കണ്ട് ആസ്വദിക്കുന്ന പെണ്ണ്, നിനക്ക് ആഗ്രഹമില്ലേ പൊന്നുമോള്? മരിക്കുന്ന സമയത്ത് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിനക്ക് കാണണ്ടേ പെങ്ങള്? നിന്നെ പടച്ചുറപ്പിനെ കാണണ്ട കണ്ണല്ലോ, നിന്നെ പടച്ചുറപ്പിനെ കാണണ്ട കണ്ണല്ലോ, ആ കണ്ണുകൊണ്ടല്ലേ നീ ഹറാമ കാണുന്നത്? പാതിരാത്രി വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ കണ്ണിന്റെ വ്യഭിചാരമാടാ, ആക്കിപത്ത് മോശമായി പോവുകയാണ്, നിന്റെ അവസാനം മോശമായി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ നാവിന്റെ വ്യഭിചാരം എന്തെന്നറിയുവോ? ഹറാമുകൾ പറയല്, വൃത്തികേടുകൾ പറയല്, അത് നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, ഇന്ന് വ്യഭിചാരമില്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ? ഇന്ന് വ്യഭിചാരമില്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ? ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് ഇന്ന് ഫോണിലൂടെയല്ലേ? മോശമായ സംസാരങ്ങളല്ലേ? സെക്സുള്ള സംസാരമല്ലേ? പടച്ചവനെ ആരോടും പറയാ പാടില്ലാത്ത മണിയറ രഹസ്യം വരെ പാതിരാത്രി കാമുകനോട് പങ്കുവെക്കുന്ന ഉമ്മ, ഈ നാവ് കൊണ്ടല്ലേ മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ നാവ് കൊണ്ടല്ലേ നിനക്ക് ശഹാദത്ത് കലിമ പറയേണ്ടത്? ഈ നാവ് കൊണ്ടല്ലേടാ ചെറുപ്പക്കാരാ, അല്ലാഹുവേ പച്ച സെച്ച് പറയുന്ന യുവത്തവേ, വൃത്തികേടുകളെ ഫോണിലൂടെ പറയുന്ന യുവത്തവേ, മോനെ അത് നാവിന്റെ വ്യഭിചാരമാടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെവിയുടെ വ്യഭിചാരം എന്തെന്നറിയുവോ? വൃത്തികേടുകൾ കേൾക്കലു, മോശമായ കാര്യങ്ങൾ കേൾക്കലു, അന്യ പുരുഷന്റെ സംസാരം കേൾക്കലു, അത് ചെവിയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? കൈയുടെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തുടർന്നത്, അന്യ പുരുഷന്റെ ശരീരത്ത് തുടർന്നത്, അത് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ
അല്ലാഹുവിന്റെ പ്രഭാത കനപടെന്ന് പറയുകയാണ്. അന്യ ഒരു പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. പടച്ചവനെ അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പുറകിൽ കയറിയിരുന്ന് പോകുന്ന ഉമ്മ, പെങ്ങളെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ അകന്ന ബന്ധത്തിലുള്ള ഒരു ചെറുപ്പക്കാർ, അല്ലാഹുവെ അവന്റെ പുറകിൽ ബൈക്കിൽ കയറിയിരുന്നിട്ട് അവന്റെ ശരീരത്തോട് തൊട്ട് ഇരുമ്മി പോകുന്ന പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലതെന്തെന്നറിയുമോ? പടച്ചവനെ ബസിനകത്ത് കയറുമ്പോ, കല്യാണ വീട്ടില് കടന്നു പോകുമ്പോ, ജനങ്ങള് തിരക്കുണ്ടാകുമ്പോ, അതിലൂടെ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് ആസ്വദിക്കുന്ന യുവത്തവ്, അല്ലാന്റെ റസൂലോ പറഞ്ഞത് എന്തെന്നറിയുമോ? എടാ, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലത്, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലത്, എടാ പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പറയുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നി ഏതെങ്കിലും കാഷ്ടത്തിൽ കടക്കുന്നത് കണ്ടാ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കടാ പൊന്നുമോനെ. അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാലം നല്ലത്, പടച്ചവനെ പന്നിയെ കെട്ടിപ്പിടിച്ച് കടക്കലാണ് നല്ലതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എടാ പന്നിയെ തൊട്ട കൈ ഏഴ് വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ, പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരാ, എവിടെ കൊണ്ട് കഴുകിക്കളയും പൊന്നുമോര്? അതുകൊണ്ട് അല്ലാനെ പേടിച്ച് ജീവിക്കടാ, ഏതെങ്കിലും ഒരു തമ്പിളിക്കുമ്പോ ചാടിക്കേറി പോകല്ലോ പെങ്ങള്, അല്ലാനെ ഭയന്നുകൊണ്ട് ജീവിക്കു പൊന്നുമോള്. എടാ അവസരം കിട്ടുമ്പോ ആ അവസരം ഒഴിവാക്കുന്നവനാണ് ഏറ്റവും വലിയ വിശ്വാസി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, അഞ്ചു നേരവും പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവനെ ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് പാതിരാത്രി നടന്നു വരുമ്പോ, ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുമ്പോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ. പടച്ചവരെ, ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ പേടിയുള്ളവരാ, അവന്റെ കൈകാല് വിറക്കുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ ഹസ്റത്ത് ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ, ഞാനൊരു വ്യഭിചാരിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചനാട്. ഈ ചെറുപ്പക്കാരൻ കരഞ്ഞ് ബോധം കെട്ട് താഴെ വീടുകയാ. ഒരു പെണ്ണ് വ്യഭിചാരത്തിന് വേണ്ടി കിടിപ്പിടിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീടുകയാണ്. പെണ്ണതാ ഓടി രക്ഷപ്പെടുകയാണ്. വഴിയിലൂടെ നടന്നു വരുന്ന ജനങ്ങൾ നോക്കുമ്പോ ബോധമില്ലാതെ കിടക്കുന്ന ചെറുപ്പക്കാരനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കടന്നുപോയി. പടച്ചവനെ അവസാനം ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, പൊന്നുമോനെ എന്താണ് നിനക്ക് സംഭവിച്ചത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, പള്ളിയിൽ നിന്ന് നടന്നു വരുന്ന വഴിയില് ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ടു വാപ്പാ, ഞാൻ വ്യഭിചാരത്തിൽ പെട്ടുപോയി വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി ഉപ്പാ. പടച്ചവനെ പറഞ്ഞുകൊണ്ടിരുന്ന് കരയുകയാണ്. ചെറുപ്പക്കാരന്റെ ശരീരം ഇങ്ങനെ വിറയ്ക്കുകയാണ്. വാപ്പ പറഞ്ഞു, മോനെ ഇല്ലടാ, അവളല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്, നീ അല്ലാനെ ഭയന്നിട്ട് മാറിയവനാണല്ലോ, എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നുമോന്റെ കരച്ചില് മാറുന്നില്ല. വാപ്പ അതാ അവസാനം പറയുമ്പോ പൊന്നുമോന് പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചോദിക്കു, വാപ്പാ,
ഉമ്മർ തങ്ങളോട് ചോദിക്ക്. ഉമ്മർ തങ്ങൾ പറഞ്ഞാലേ എനിക്ക് സമാധാനം വരൂ. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലേക്ക് അതാ പിതാവ് ചോദിക്കാൻ ചെല്ലുമ്പോ നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, തങ്ങളേ നിങ്ങൾ പറഞ്ഞാലേ എന്റെ പൊന്നുമോന് സമാധാനമുള്ളൂ. ഉമർ തങ്ങൾ വീട്ടിലേക്ക് പറയാൻ വരുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയോ എന്ന് ഓർത്ത് കരഞ്ഞു 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 പേടിച്ചു മരിച്ചുപോയി പൊന്നുമോനെ. അല്ലാഹുവേ, അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. അല്ലാഹുവിനെ ഭയന്ന് ടീ ചെറുപ്പക്കാരൻ പിന്മാറുകയാണ്. ആ ചെറുപ്പക്കാരന് ചിന്തിച്ചു, അല്ലാ ഞാൻ അല്ലാന്റെ മുന്നിൽ പോകേണ്ടവനാണല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയോ, നരകത്തിന്റെ അവകാശിയായി പോയോ. പടച്ചവനെ കരഞ്ഞു 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 ഹൃദയം പൊട്ടി മരിച്ചു പോയി. ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, എടാ പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ, ആരും കാണാതെ ഒരു പെണ്ണിന് എന്തിനും തയ്യാറായി നിന്നെ ക്ഷണിക്കുമ്പോ, നിനക്ക് അല്ലാഹനെ കുറിച്ച് ഓർത്തിട്ട് പെണ്ണ്, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാടി, എനിക്ക് നരകം പേടിയാടി, എനിക്ക് റബ്ബിന്റെ മുന്നിൽ വ്യഭിചാരിയ പോലെ പോകാമയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊന്ന് പിന്മാറാൻ കഴിഞ്ഞ. പടച്ചവരെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ വഴിപിടപ്പിക്കാൻ എല്ലാ വഴികളും തുറന്നിട്ട ചെറുപ്പക്കാര് നടക്കുന്നുണ്ട്. അവന്റെ കലയിൽ പെട്ടുപോകാതെ നിനക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അവന്റെ ചതിയിൽ പെടാതെ നിനക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹു രണ്ട് സ്വർഗം തരും ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗം തരും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ഞാനും നിങ്ങളും ജീവിതത്തിൽ പലപ്പോഴും തെറ്റ് ചെയ്തു പോകുമല്ലോ. അല്ലാഹുവേ വ്യഭിചരിച്ചവരുണ്ടാകാ, അല്ലാഹുവേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടവരുണ്ടാകാ, ഫോൺ വിളിച്ചവരുണ്ടാകാ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടാകാ. അല്ലാഹുവേ പടച്ചവരെ, ഇന്ന് ശഅബാനിന്റെ ഇരുപത്തിയേഴാമത്തെ രാവാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാഉം മിഅ്റാജും നടത്തിയ രാത്രിയാണ്. ഈ രാത്രി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിന്നെ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ നീട്ടിയിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിയുവോ? ഒന്ന് തൗബ ചെയ്യാൻ കഴിയുവോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഒന്ന് ഏറ്റി പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്നെ റബ്ബ് ശിക്ഷിക്കൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് തെല്ലുമ്പോ ഈ തെറ്റിന്റെ പേരിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെ നിന്ന് പറഞ്ഞു, സഹാബ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സൗബാ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാര കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ വന്ന് ശുദ്ധീകരിക്ക് നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കേൾക്കാത്തതുപോലെ ആട്ടിയോടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയുമോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ പ്രവാചകൻ പോയി തൗബ ചെയ്യട്ടെ എന്ന ചിന്തയോടെ പറഞ്ഞു വിടുകയാ.
വീട്ടിലേക്ക് കടന്നു ചെന്നു, കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ടാമതും കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹന്റെ റസൂലേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്ക് നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്ക് നബിയേ. അള്ളാഹന്റെ റസൂല് പറഞ്ഞു, ആയിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ, എന്തൊക്കെയോ വിളിച്ചു പറയുന്ന സഹാബ. സഹാബാക്കളെ ആയിസിന്റെ അടുത്ത് തന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല നബിയേ, ആയിസ് കള്ളു കുടിച്ചിട്ടില്ല നബിയേ. മൂന്നാമതും ആയിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്കറിയാ നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ, എന്നിട്ടും ഞാൻ എന്തിനാണ് ഏറ്റു പറയുന്നതെന്നറിയുമോ? നാണം കെട്ടാൽ ഇവരുടെ മുന്നിലല്ലേ ഞാൻ നാണം കെടു. എനിക്ക് അല്ലാന്റെ മുന്നില് ഒരു വ്യഭിചാരിയെ പോലെ പോകാം. വയ്യ നബിയേ, നരകത്തിന്റെ അവകാശിയാകാൻ എനിക്ക് വയ്യ. ഈ ദുനിയാവിലെ ശിക്ഷയാണെങ്കിൽ മരണത്തോടുകൂടി അവസാനിക്കുമല്ലോ, അത് താങ്ങാൻ എനിക്ക് കഴിയുമല്ലോ. പക്ഷേ പടച്ചറപ്പിന്റെ നരകത്തിന്റെ ശിക്ഷയുണ്ടല്ലോ, അത് താങ്ങാൻ ഈ മായിസിന് കഴിയില്ല നബിയേ. ഇവിടെ വെച്ച് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ എനിക്ക് ശിക്ഷയില്ലല്ലോ. ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു രണ്ട് പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്നെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു ബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം അവിടെ നിന്ന് പറഞ്ഞു, സഹാബ മായിസിനെ എറിഞ്ഞുകൊല്ല. സഹാബ സഹാബാക്കള് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. മായിസ് റളിയല്ലാഹു തആല അർഗബിനെ കല്ലെടുത്തിട്ട് വലിച്ചെറിയുകയാണ്, നാലു ഭാഗത്ത് നിന്ന് കല്ലെടുത്തെറിയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അർഗബിന്റെ തല പൊട്ടിയിട്ട് മുഖത്തുകൂടെ രക്തം ഇങ്ങനെ പുലിക്കുകയാണ്. ശരീരം വേദനിച്ചപ്പോ മായിസ് റളിയല്ലാഹു തആല അർഗ ഓടുകയാ, സഹാബത്ത് പുറകെ ഓടിയെറിയുകയാണ്. അവസാനം കുറെ സമയം കഴിഞ്ഞപ്പോ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല, അല്ലാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറെ സമയം കഴിയുമ്പോ മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്റത്ത് റസൂലില്ലാഹ്, അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, യാ റസൂലല്ലാഹ്, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല നബിയേ. ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയി നബിയേ. അതുകൊണ്ട് ഇവരോടൊരു കുഴിയെടുക്കാ പറ, ഒരു കുഴിയെടുത്തിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറഞ്ഞു നബിയേ. എത്ര വേദനിച്ചാല് ഓടണമെന്ന് ചിന്തിച്ചാല് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അവസാനമായി റളിയല്ലാഹു തആല അർഗബിനെ അതാ സ്വഹാബത്ത് അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലുകയാണ്. അതാ പിന്നീട് ഒരിക്കലും ആയിസ് റളിയല്ലാഹു തആല അർഗബിന്റെ ഖബറിന്റെ ദ്വാരത്തു കൂടെ അല്ലാന്റെ റസൂലും സ്വഹാബത്തും നടന്നു പോകുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ആയിസ് നഷ്ടവാളിയാ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയവനാണ്. അല്ലാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? സഹാബാ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ, മായിസ് സ്വർഗത്തിലാണ്. സഹാബാ, അതുകൊണ്ട് ചെറുപ്പക്കാരാ, ചെയ്തു പോയത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയടാ പൊന്നുപോരെ. അല്ലാതെ പിന്നെയും പിന്നെയും നീ ഇങ്ങനെ തന്നെ ജീവിക്കല്ലേ, പിന്നെയും നീ ഇങ്ങനെ തന്നെ ചെയ്യല്ലേ. പൊന്നുമോനെ, ഓരോ പ്രാവശ്യവൻ രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ, നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ,
ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനെ കിടപ്പറയിലെ വിളിച്ചു കയറ്റുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, മാതാപിതാക്കൾക്ക് ഉറക്ക ഗുളിക കലക്കി കൊടുത്തിട്ട് കാമുകന്റെ കൂടെ വിഭിചരിക്കുന്ന പെങ്ങള്, പൊന്നുമോളെ പല നാള് കള്ളി ഒരു നാള് പിടിക്കപ്പെടും പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുവോ? വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിന്റെ അടുക്കുക പോലെ ആ വ്യഭിചാരത്തിനോട് അടുക്കുക പോലെ ചെയ്യല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാ പടച്ചവനെ മക്കളെ വിടിച്ച് അടുത്തിരുത്തിയിട്ട് ചെറുപ്രായം മുതല് പ്രായപൂർത്തിയാകാത്ത മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഇംഗ്ലീഷ് പടം കാണിച്ചു കൊടുക്കുന്ന ഉമ്മ മക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സെക്സിനോടുള്ള ചിന്തകൾ കൊടുക്കുന്ന മാതാപിതാക്കള്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുവോ? മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിൽ മക്കള് കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന, മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഒന്നാമത്തെ സമയം എന്തെന്നറിയുവോ? ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്, രണ്ടാമത്തെ സമയം നട്ടുച്ച സമയമാണ്, മൂന്നാമത്തെ സമയം രാത്രിയാണ്. ഇശായിക്ക് ശേഷമുള്ള സമയമുണ്ടല്ലോ. ഈ സമയത്ത് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആണും പെണ്ണും ഉമ്മാന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പാടില്ല, വാപ്പാന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പാടില്ല. വീടിന്റെ കവാടത്തിൽ തട്ടിയിട്ട് ഉമ്മ അകത്തേക്ക് വരട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് കിടക്കേണ്ടത്. കാരണം എന്തെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള സമയം ഉമ്മാന്റെ ഔറത്ത് തുറന്നു കിടക്ക. അല്ലാഹുവേ തന്റെ 8 വയസ്സുള്ള പൊന്നുമോൻ ബെഡ്റൂമിനകത്തേക്ക് കടന്നു വരുമ്പോ ഉമ്മാന്റെ ഔറത്ത് കണ്ടുപോയാ, കാണാ പാടില്ലാത്തത് കണ്ടുപോയാ പടച്ചവനെ അവന്റെ ഭാവി നശിക്കാൻ സാധ്യതയുണ്ട്. 8 വയസ്സുള്ള 9 വയസ്സുള്ള പൊന്നുമോള് അതാ ബെഡ്റൂമിനകത്തേക്ക് കടന്നു വരുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്കുകയാണ്, വാപ്പയുടെ ഔറത്ത് തുറന്നു കിടക്കുകയാണ്. അത് കണ്ടാൽ ആ പൊന്നുമോളുടെ മനസ്സിലത് പതിയുകയാണ്, അത് ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെ ഔറത്ത് കണ്ട മക്കൾക്കൊന്നും തോന്നാറില്ല, എന്നിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കാണാ പാടില്ല. പക്ഷേ നീ എങ്ങനാ നിന്റെ മക്കളെ വളർത്തുന്നത്? പടച്ചവരെ ചെറുപ്രായം മുതല് മടിയിൽ കയറ്റിയിരുത്തിയിട്ട് വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കുന്ന പെങ്ങള്, അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കണ്ട് വളരുന്ന പൊന്നുമോ? അല്ലാഹുവേ അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് വളരുന്ന പൊന്നുമോ? അല്ലാ പിന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവം എന്തെന്നറിയുവോ? പടച്ചവരെ പിന്നെ അവനങ്ങ് അതാ അതിനടിമയായി പോവുകയാണ്. എന്റെ പ്രിയമുള്ളവര് പിന്നെ ഏത് വഴിയും സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ 8 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാഹുവേ തന്റെ പൊന്നാര മകളുടെ പ്രായമല്ലേ ഉള്ളൂ, 8 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. രണ്ടു കാലുള്ള മനുഷ്യൻ അത് പതിച്ചാ അവൻ 4 കാലുകളെക്കാളും വൃത്തികെട്ടവനാണ്. അല്ലാന്റെ ഖുർആനാ പറഞ്ഞത്, റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായുണ്ടല്ലോ, മനുഷ്യൻ അത് പതിച്ച ആ 4 കാലുകളെക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ പറയുമ്പോ 8 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാ ആ കുഞ്ഞിന്റെ ചിരി കണ്ടാ അല്ലാഹുവേ ആർക്കെങ്കിലും എന്തെങ്കിലും എന്ന് തോന്നുവോ? പടച്ചവനെ 8 വയസ്സുള്ള പൊന്നുമോള് അല്ലാ എടുത്തുകൊണ്ട് പോയിട്ട് അവരാരാധിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ആ പൊന്നുമോളെ മാറി മാറിയിട്ട് അല്ലാഹുവേ ബലാത്സംഗം ചെയ്യുമ്പോ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല പടച്ചവനെ മയക്കതാ മുറക്ക ഗുളിക കൊടുത്തിട്ട് അല്ലാഹുവേ രാവും പകലും ദിവസങ്ങളോളം അല്ലാഹുവേ
എട്ട് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് അല്ലാഹുവേ മാറി മാറി വ്യഭിചരിക്കുകയാണ്. പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരല്ലോ, എല്ലാവരും അറിവ് കൂടിയവരാണല്ലോ. അവസാനം ആ പിഞ്ചു കുഞ്ഞിന്റെ ഗുഹ്യഭാഗം വലിച്ചു കീറിയിട്ട് അല്ലാ എപ്പോഴും ചിരിച്ചു കാണിച്ചിരുന്ന ചുണ്ട് കടിച്ചു വലിച്ചിട്ട് അല്ലാ തന്റെ പൊന്നാര കുഞ്ഞ് ഏതൊരു കുഞ്ഞിന്റെയും കയ്യിൽ പിടിക്കാൻ എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണല്ലോ. എട്ട് വയസ്സുള്ള പൊന്നുമോളുടെ കൈ കുത്തി കുടിച്ചിട്ട് അല്ലാ വീടിന്റെ മുറ്റത്തുകൂടെ ഓടിക്കളിച്ച് നടന്നിരുന്ന പൊന്നുമോൾ രണ്ട് കാല് തല്ലി ഒടിച്ചിട്ട് അവസാനം ആ പിഞ്ചു കുഞ്ഞിന് അതാ പാറയെടുത്തിട്ട് പാറയെടുത്തിട്ട് തലയിലതാ കല്ലുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് കൊന്നുകളയുമ്പോ അല്ലാ എവിടെ എത്തി നിൽക്കുന്നു ഈ മനുഷ്യൻ എന്നറിയോ? എവിടെ എത്തി നിൽക്കുന്നു? പടച്ചവനെ പ്രതികരിക്കാൻ ആരുമില്ലല്ലോ, പ്രതികരിക്കാൻ ആരുമില്ലല്ലോ, പടച്ചവനെ പ്രതിഷേധിക്കാൻ ആരുമില്ലല്ലോ, അതിനെതിരെ ശക്തിക്കാൻ ആരുമില്ലല്ലോ. അല്ലാഹുവേ മക്കളെ വളർത്തുന്നവരല്ലോ, മക്കളെ വളർത്തുന്നവർ പെമ്മക്കളെ എങ്ങനെ വളർത്താനാണ്? പടച്ചവനെ പേടിയോടുകൂടി കഴിയുമ്പോ അല്ലാഹുവേ പടച്ചവനെ ആകെ ഒരു പ്രതീക്ഷ എന്തെന്നറിയുമോ? എല്ലാം കാണുന്ന ഒരുത്തനുണ്ടല്ലോ, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടല്ലോ, എന്നെങ്കിലും ഒരിക്കൽ പടച്ചവന് തിരിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ നാൽക്കാലികളെ പോലെയാകല്ലേടാ കാമുകിയുടെ വീടിന്റെ മതിരിചാട് പാതിരാത്രി പോയിട്ട് കാര്യം നടത്തി എട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, അല്ലാഹു നിന്നോട് കാണിക്കുന്ന കരുണയാ. നിന്റെ മക്കളെ ഓർത്തിട്ടാ, നിന്റെ മാതാപിതാക്കളെ ഓർത്തിട്ടാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിത് കേൾക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്റത്ത് റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. യാ റസൂലല്ലാ രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയേ, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞ് മായിസിന്റെ കുഞ്ഞാണ് നബിയേ, എനിക്കുള്ള ശിക്ഷദാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണെ നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് നീ പ്രസവിച്ചിട്ട് വരാ പറഞ്ഞു വിടുകയാ. കാരണം ഒരു പെണ്ണ് ഗർഭിണിയായാ അവളുടെ മനസ്സു മാറുമല്ലോ, അവളുടെ മനസ്സു മാറുമല്ലോ. പക്ഷേ ആ പെണ്ണിന്റെ മനസ്സ് മാറിയില്ല. ഒമ്പതര മാസം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഇലാ ഹദറത്തു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മടങ്ങി വരികയാണ്. നബിയേ പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്കുള്ള ശിക്ഷദാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ, അതുകൊണ്ട് നിന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് വരെ പ്രായമാകുന്ന സമയത്ത് പറഞ്ഞാ പരാ തിരിച്ചു വരാ പറഞ്ഞു വിടുകയാ. കുഞ്ഞിനെ കണ്ടാ, മുമ്പ് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാ ഏതൊരു ഉമ്മയുടെയും മനസ്സ് മാറുമല്ലോ, തൗബ ചെയ്യുമല്ലോ എന്ന് കരുതിയിട്ട് പ്രവാചകം പറഞ്ഞു വിടുകയാ. പക്ഷേ തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എടുത്തുകൊണ്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നബിയേ എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എന്നെ വന്ന് ശുദ്ധീകരിക്കു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നോക്കുമ്പോ പെണ്ണ് പറയുകയാ, ഇവിടെയല്ലേ നാണം കെടുകയുള്ളൂ, നാട്ടുകാരുടെ മുന്നിലല്ലേ നാണം കെടുകയുള്ളൂ, പക്ഷെ അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുവല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുവല്ലോ. അവസാനം പടച്ചവരെ ശിക്ഷ ഏറ്റുവാങ്ങുമ്പോ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, പൊന്നുമോളെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടോ? കരയാൻ ഏറ്റവും നല്ല രാത്രിയാ, തൗബ ചെയ്യാൻ ഏറ്റവും വലിയ രാത്രിയോ? നിനക്ക് റബ്ബിന്റെ മുന്നിലൊന്ന് ഏറ്റു പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നാളെ ആദൻ നബിയുടെയും നൂഹ് നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും യൂനുസ് നബിയുടെയും സുലൈമാൻ നബിയുടെയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരം വരുന്ന പ്രവാചകന്മാര് അമ്പിയാ മുർസലീങ്ങള് അവരുടെ സമുദായം സഹാബത്ത് താബിയങ്ങള്
ഇമാമുമാര്, പടച്ചവനെ ഔലിയാക്കന്മാര്, മഹാന്മാര്, പണ്ഡിതന്മാര്, നിന്റെ മാതാപിതാക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, കോടാടി കോടി ജനങ്ങൾക്ക് മുന്നില് നിന്നെ പടച്ച റബ്ബിന്റെ മുന്നില് വ്യഭിചാരിയപ്പോൾ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ദിവസം നിനക്ക് വരും പൊന്നുമോള്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇത്തഖിൽ മഹാരിമാ, ഹറാമിനെ നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ, ഹറാമിനെ നിനക്കൊന്ന് സൂക്ഷിക്കാൻ കഴിയുമോ, അങ്ങനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ്, ഏറ്റവും വലിയ മഹാൻ നീയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിക്ക്, ഹറാമുകൾ വ്യഭിചരിക്കരുതെന്നല്ല അല്ലാന്റെ ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തിനോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ 40 കൊല്ലം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ അവസാനം പരിശുദ്ധമായ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു ഖുർആൻ വലിച്ചു കയറിയിട്ട് കാഫിറായിട്ട് മരിച്ചുപോയത് കള്ളുകുടിച്ചതുകൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, നിസ്കരിക്കാത്തത് കൊണ്ടല്ല. അവിടെന്ന് പറഞ്ഞു അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഇപ്പൊ റോഡിലൂടെ നടന്നുപോയ പെണ്ണുങ്ങളുടെയൊക്കെ വസ്ത്രധാരണയൊക്കെ ആരായാലും നോക്കിപ്പോകുമല്ലോ. ഇന്ന് നമ്മുടെ സഹോദരിമാര് നടന്നു വരുന്നത് കണ്ട ആരായാലും നോക്കും പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ എങ്ങനെയാ. പാന്റും ടീഷർട്ടും ഇട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയും ആരും നോക്കാറില്ല, പക്ഷെ ഫറദ് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണിനെ എല്ലാവരും നോക്കും. കാരണം എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്ന പോലെ വരുന്നത്. പിന്നെ പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ അകത്താ. പെണ്ണുങ്ങളെ ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പാവപ്പെട്ട അധ്യാപകൻ ഒരു കുടുംബ ക്ലാസ്സിൽ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രധാരണയെ കുറിച്ച് പറഞ്ഞപ്പം ജാമ്യമില്ലാത്ത വകുപ്പിലാ കേസ് കൊടുത്തത്. നമ്മുടെ സമുദായം തന്നെ കേസ് കൊടുക്കാൻ മുന്നിൽ നിന്നത്. 8 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെണ്ണിനെ അള്ളാഹുവെ ഒരു മതവിഭാഗം ആരാധന നടത്തുന്ന അവരുടെ ആരാധനാലയത്തിന്റെ മുന്നിലിട്ടിട്ട് അതിന്റെ അകത്തിട്ടിട്ട് മാറി മാറി പീഡിപ്പിച്ചു 8 വയസ്സുള്ള കുഞ്ഞ്. ഇവന്മാരുടെ ഒക്കെ നാവെന്ത ഇറങ്ങിപ്പോയോ? ഏതെങ്കിലും ചാനലിൽ ചർച്ചയുണ്ടോ? ഏതെങ്കിലും ചാനലിൽ ചർച്ചയുണ്ടോ? ആരെങ്കിലും അതിനെതിരെ ശബ്ദിക്കാനുണ്ടോ? നിങ്ങൾ ആലിച്ച് നോക്കി എവിടെ നിൽക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ ഹിദായിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പെമ്മക്കൊക്കെ പിന്നെ എത്ര പറഞ്ഞാലും തിരിയൂല. നമ്മുടെ പെമ്മക്കൊക്കെ നാളെ അവനവന്റെ കുടുംബത്തിൽ വരുമ്പോഴേ പഠിക്കൂ, അതങ്ങ് അങ്ങല്ലേ 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 എന്ന് നീ ചിന്തിക്കുന്നു. നാളെ നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഇതാ. നീ എങ്ങനെ ഒരു പെൺകുട്ടിയെ വളർത്തുന്ന ഈ കാലഘട്ടം വല്ലാത്ത കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് തലതിരിഞ്ഞു പോകാനുള്ള കാരണം അത് തന്നെ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ കാലഘട്ടം. പെണ്ണുങ്ങളോട് പറയും, നിങ്ങൾ മക്കളെ ഇരുത്തിയിട്ട് മോശമായ കാര്യം പറയല്ലേ, കാണിക്കല്ലേ, കേൾക്കൂല. പെണ്ണുങ്ങൾ കേൾക്കുവോ? ഈ അടുത്താണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ 31 വയസ്സുള്ള ഒരു പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി. ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 1.5 കൊല്ലമായി, പക്ഷെ പെണ്ണ് ഗർഭിണിയായി. എങ്ങനെ ഗർഭിണിയായി എന്ന് പെണ്ണിന് തന്നെ അറിയില്ല. അവസാനം കുടുംബക്കാരറിഞ്ഞു, ഭർത്താവ് വന്നു, വലിയ വിഷയമായി. അവസാനം കേസ് വന്നു. അവസാനം ആ പെണ്ണ് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് സത്യം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവല്ലാതെ ആരും എന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല. പിന്നെങ്ങനെ ഗർഭിണിയായി? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാ, പക്ഷെ എങ്ങനെ ഗർഭിണിയായി ആർക്കും അറിയില്ല. അവസാനം 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടോ, നീക്ക് നല്ലതുപോലെ കേട്ടോ. 10ാം ക്ലാസ്സിലോ +1 പഠിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. അവന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം കണ്ടപ്പോ കുടുംബത്തിൽ ആരോ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് നടത്തിയപ്പോ അവൻ പറഞ്ഞു, എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ തന്ത ഞാനാണെന്ന്. നിങ്ങൾ ആലോചിക്കണം, അവന്റെ സ്വന്തം ഉമ്മാന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ വാപ്പാവനാ. തന്റെ ഉമ്മയ്ക്കും മയക്കുമരുന്ന് കൊലക്കി കൊടുത്തിട്ട് ഇവനാ ഈ പണി ചെയ്തത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഉമ്മാന്റെ ഔറത്ത് മക്കൾ കാണാൻ പാടില്ല. പെണ്ണുകെട്ടാൻ പ്രായമായവനല്ല, പ്രായപൂർത്തിയായവനല്ല, പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികൾ, 6, 7, 8 വയസ്സുള്ള മക്കള് പോലും ഉമ്മാന്റെ ബാപ്പാന്റെ ഔറത്ത് കാണരുത്. കണ്ടാൽ അവന്റെ ഭാവിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഖുർആനാ പറഞ്ഞേ, നീ ഇംഗ്ലീഷ് പടം നിന്റെ മടിയിലിരുത്തി കാണിച്ചു കൊടുക്കണം. അപ്പൊ നീ അങ്ങനെ തന്നെ നിന്റെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് വേണം ഫാഷൻ ചാനൽ ഇട്ട് കൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ വളരെ നല്ല വസ്ത്രധാരണയാണ്. കണ്ടാൽ ആരും നോക്കും, ഞാനാണെങ്കിലും നോക്കും. മലക്കൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ നമ്മള്. നമ്മുടെ റോഡിലൂടെ നടന്നു പോകുമ്പോ എതിരെ ഒരു പാണ്ടിലോറി വരുന്ന പോലെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും നോക്കിപ്പോകും.
അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, മഹാന്മാർ പറയുന്നു, നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കെതിരായിട്ടൊരു പെണ്ണ് വരുന്നു, സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ നോക്കി പോകും, നോക്കി ആ പെട്ടെന്ന് കണ്ണ് താഴ്ത്തണേന്ന്. ഇങ്ങനെ നോക്കി പെട്ടെന്ന് നിന്റെ കണ്ണ് താഴ്ത്തണം, ഒന്നാമത്തെ നോട്ടം അള്ളാഹു പുറത്തു തരുമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ നോട്ടം അള്ളാഹു പുറത്തരുമെന്ന. പുറത്തരുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നര നോട്ടം നോക്കാൻ നിന്നാ പിന്നെ നിന്റെ നോട്ടം അവസാനത്തെ നോട്ടമായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ ഒന്നാമതായി പറഞ്ഞുകൊടുത്തു, ദുനിയാവും ആഹവും രക്ഷപ്പെടണോ, നിനക്ക് സ്വർഗത്തിൽ പോകണോ, ഒന്ന് ഹറാമുകളെ സൂക്ഷിക്കണേ എന്ന് നബിയ്യന റസൂലുള്ളാഹി ഇതപ്പൊ നിർത്താറായോപ്പാ, ഇത് ബോറടിച്ചു തുടങ്ങിയ അല്ല, മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം, അതുകൊണ്ടാ ബോറടിച്ചു തുടങ്ങിയ. നിർത്താറായോ? പോയോ? എന്തായാലും കുറെ പ്രായമുള്ളവർ പുറകെ ഇരിപ്പുണ്ട്. ഇൻഷാല്ലാ പ്രമാണിമാർ വഴുത് കേൾക്കാൻ ഇല്ലെങ്കിൽ ഒരുപാട് പ്രാണിയുണ്ട് വഴുത് കേൾക്കാൻ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ആറടി മണ്ണ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ കുറച്ചുപേരും കൂടി ഇരിക്കൂലേ? ഇരിക്കൂലേ? കുറച്ചും കൂടെ ഉസ്താ കുറച്ചും കൂടെ പറയണോന്ന് താല്പര്യമുള്ളവരെന്ന് കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ വെക്കണം കേട്ടാ. ശരി, ബക്കറ്റി വല്ല ഇട്ടാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ രണ്ട് എല്ലാരും നേരെ ഇരിക്കപ്പാ. എടാ ഇരുത്തം കണ്ടിട്ട് കടപ്പുറവാ ഓർമ്മ വരണേ. എല്ലാരും നേരെ ഇരിക്കുക. ഈ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കാലും കയ്യും നീട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. നേരെ ഇരിക്കും മനുഷ്യന്മാരെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി എനിക്കിരിക്കുമാറാകട്ടെ. വല്ലപ്പോഴല്ലേ ഇരിക്കാൻ പറ്റൂ? ഇതുപോലെ വല്ലപ്പോഴല്ലേ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റൂ? എപ്പോഴും ഇരിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കോ? ചിലപ്പോൾ നാളെ ഈ സമയത്ത് നമ്മൾ ആറടി മണ്ണിനകത്തായിരിക്കും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ആമീൻ പറയാനൊരു മടി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കൂലേ? മരിക്കൂലേ? മരിക്കോ ഇല്ലേ? മരിക്കൂന്ന് ഉറപ്പുള്ളവരെന്ന് കൈ പൊക്കിക്കേ. നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്രായീൽ നിന്നെ പൊക്കും, പേടിക്കണ്ട വാപ്പാ. നീ വേണമെങ്കിൽ പൊക്ക്, അസ്രായീൽ പൊക്കുമെന്ന് പറഞ്ഞ ആചങ്ങാതി പൊക്കിയിരിക്കും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെയും നമ്മൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും അങ്ങോട്ട് തിരിയില്ല. എത്ര നല്ല കാര്യം പറഞ്ഞാലും നമ്മളിൽ പലർക്കും തിരിയൂല, നന്നാവൂല. അതിന്റെ കാരണം എന്തെന്നറിയോ? എല്ലാവർക്കും അറിയാം നമ്മളൊരു ദിവസം മരിക്കുമെന്ന്. പിന്നെ നന്നാകാത്തതിന്റെ കാരണം ശൈത്താൻ എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് വരുമെന്ന. ശൈത്താൻ എല്ലാ ദിവസവും, ഇപ്പൊ ഇന്നത്തെ ദിവസം എന്റെ അടുക്ക ശൈത്താൻ വന്നിട്ട് പറയണ്ട, സിറാജെ നിനക്ക് 31 വയസ്സേ ആയുള്ളൂ, 50 60 ഉള്ള ഉപ്പാപ്പമാര് നടക്കുന്നല്ലോടാ, മരിച്ചിട്ടില്ലടാ, നിനക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഓരോ മനുഷ്യന്റെ അടുക്കലും ശൈത്താൻ വന്നിട്ട് പറയും, നിന്നെക്കാൾ എത്രയോ വർഷം കൂടുതൽ ഓണം ഉണ്ടവരൊക്കെ നടക്കുന്നടാ, നീ വെറുതെ ഇങ്ങനെ എന്തിനാ നിന്റെ ആയുസ്? നീ ഇപ്പോഴെങ്ങും മരിക്കൂല, നീ ഇപ്പോഴെങ്ങും മരിക്കൂല. ഈ ഉസ്താദന്മാര് പലതും പറയും, അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. അവർ പറയും സിനിമ കാണരുത്, കണ്ടുപിടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, എടാ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത ഒരു കുഴപ്പമില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ചെയ്ത ഒരു കുഴപ്പമില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി, അല്ല എല്ലാം പുറത്തുതരും. എടുത്തോളാം. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി, അല്ല നിന്റെ എല്ലാ പാപവും പുറത്തു വരും. അപ്പൊ നിനക്ക് ദുനിയാവും കിട്ടും, ആഹ്റവും കിട്ടും. ഉസ്താദന്മാർക്ക് ദുനിയാവില്ല, ആഹ്റം മാത്രമേ ഉള്ളൂ. ശൈത്താൻ എല്ലാ ദിവസവും നമ്മളോട് ഇത് പറഞ്ഞു തരും. ചിലരാണെങ്കിൽ അതും കേട്ടിട്ട് ഇങ്ങനെ നടക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നാ മരണമെന്ന് പറയുന്ന സാധനം എപ്പോ എവിടെ വെച്ചും കയറി വരും. മരണമെന്ന് പറയുന്ന സമയം എപ്പോ എവിടെ വേണമെങ്കിലും ആരോടും ചോദിക്കേണ്ട അവകാശമില്ല, എവിടെയും കയറി വരും. അള്ളാഹു നമുക്ക് നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഒരാളുടെ അല്ല, നിങ്ങളുടെയൊക്കെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഇതാപ്പം ഇണ്ടാതിരിക്കണം. ഉണ്ടോ? വല്ല അടയാളം ഉണ്ടോ? ഒരാളുടെ മരണം അടുത്തോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. മൂന്നടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ എത്ര അടയാളമുണ്ട്? നിങ്ങൾക്കൊക്കെ പള്ളി ഇത്രയും നാളും വല്ലവന്റെ കബറല്ലേ കൊണ്ട് അടക്കിയിട്ടുള്ളൂ. ആരുടെയൊക്കെയോ മയ്യത്ത് നീ കുളിപ്പിച്ചു, ആരെയൊക്കെയോ കൊണ്ട് കബറടക്കി. പക്ഷെ നിനക്ക് കബർ വെട്ടാനും നിന്നെ കുളിപ്പിക്കാനും സമയമായോ എന്നറിയാൻ മൂന്നടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരണത്തിന്റെ മൂന്നടയാളം പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. കേൾക്കാൻ ധൈര്യമുള്ളവർ കൈവക്കിക്കേ. എഴുന്നേറ്റ് നിൽക്കി, ഞാൻ പറഞ്ഞുതരാം മൂന്നടയാളം. ഈ പറയുന്ന മൂന്നടയാളം ഈ സദസ്സിൽ ഇപ്പൊ എഴുന്നേറ്റോ, നിനക്ക് വയ്യ, ഇത് ലാസ്റ്റ് ഇരുത്തവാ. നാളെ ഉസ്താദ് ബാക്കബി ഉസ്താദ് വഴുത് പറയുമ്പോ ഇവിടുത്തെ പള്ളിക്കാട്ടി കിടന്ന് കൊള്ളാനുള്ളതാ നീ. ചിലപ്പോ നിനക്ക് അതിനകത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ എഴുന്നേഴ്,
പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് ഞാൻ ഒരു മൂന്നടയാളം പറഞ്ഞുതരാം. ഈ മൂന്നടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ കടയ്ക്ക് പോകണം. നാളെ രാവിലെ ചങ്ങരംകുളത്ത് പോയിട്ട് ഇത്രയും നാളും നല്ല കളറുള്ള വസ്ത്രമൊക്കെ അല്ലേ വാങ്ങിയത്, നാളെ രാവിലെ പോയിട്ട് ഒരു മൂന്ന് കഷ്ടം വെള്ള തുണി വാങ്ങണം നിന്നെ പുതിയ. നാളെ ചങ്ങരംകുളത്ത് പോയിട്ട് രാവിലെ കടയിൽ പോയിട്ട് കഫം തുണി വാങ്ങിച്ചോണം. കേട്ടല്ലോ പെണ്ണുങ്ങളൊക്കെ, ഈ പറയുന്ന മൂന്നടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പുതിയാനുള്ള തുണി നീ തന്നെ വേടിച്ചോ. കടം വീട്ടാനുണ്ടെങ്കിൽ വീട്ടിക്കോ, ആരോടെങ്കിലും പൊരുത്തം ചോദിക്കണമെങ്കിൽ പൊരുത്തം ചോദിച്ചോ, യാത്ര പറയാനോടവരൊക്കെ പറഞ്ഞിട്ട് പള്ളിക്കുഴിയിലേക്ക് പറ്റുമെങ്കിൽ ഒരു കബറ് സ്വന്തമായിട്ട് കുഴിച്ചിട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ, പറഞ്ഞിരട്ടെ. പറ മനുഷ്യന്മാരെ ധൈര്യം ഉണ്ടോ? ഏ, സമാധാനം പോയി കിട്ടും, കുഴപ്പമില്ലല്ലോ. ശരി, നേരെ നിൽക്കി. ഒന്ന് ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെയോ, ആണുങ്ങളുടെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള രോമം നിനക്ക് കാണുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ തലയിലെയോ താടിയിലെയോ കറുത്ത രോമത്തിന്റെ ഇടയിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ നിനക്ക് പൊതിയാനുള്ള കഫം തുണി നീ തന്നെ വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ഏകദേശം തീരുമാനമായില്ലേ അപ്പ? ഏകദേശം തീരുമാനമായില്ലേ? നിങ്ങൾ എങ്ങനെയാപ്പ? ആ, ഇവിടെ ഇരിക്കണത് തന്നെ എല്ലാം മടിച്ചു വെച്ചിരിക്കാണ്ടറിയില്ല. എല്ലാവർക്കും ഏകദേശമുള്ള എല്ലാവർക്കും തീരുമാനമായി കേട്ടോ. പോയിട്ട് നല്ലതുപോലെ നോക്ക്, ഇനി മുതൽ തസ്ബി പിടിക്കണോ, ഇനി മുതൽ പോയിട്ട് നല്ല ചുരിദാർ എടുക്കണോ, കഫം തുണി വാങ്ങണോ നീ തീരുമാനിക്ക്. നിന്റെ തലയിലെ ഒരു മുടി വെളുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്, തയ്യാറായിക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും സദസ്സി ഉണ്ടോ? പണ്ട് കാണുമ്പോൾ ചോദിക്കും, അളിയാ സുഖമാണോടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ കാണുമ്പോൾ ചോദിക്കും, പ്രഷർ ഉണ്ടോടാ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ? നിങ്ങൾ ചിന്തിച്ചേ, ഇപ്പൊ കാണുമ്പോൾ ചോദിക്കും, നിനക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നല്ലതാണോ ചീത്തയാണോ? ഇവിടെ എത്തി, അവിടെ എത്തി രണ്ട് വിഭാഗം. കൊളസ്ട്രോൾ നല്ലതാണോ ചീത്തയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ, അത് നിന്റെ ഒടുക്കത്തുള്ള പോക്കിനുള്ള രോഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന്, പഴയ ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? ഓരോ മനുഷ്യനും ചിന്തിക്ക്, പഴയ ആരോഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, കുനിയാൻ വയ്യ, കസേരയിലെ നമസ്കാരം എല്ലാം കസേരയിലെ ഉസ്താദെ, വയ്യ ഉസ്താദെ, നടക്കാൻ വയ്യ ഉസ്താദെ, അല്ലേ? പള്ളിയിൽ പോകാത്ത എന്തേ വാപ്പ ഉസ്താദെ? വയ്യ, നടുവിന് വേദന, എനിക്ക് വയ്യ, നടക്കാനൊന്നും വയ്യ, ഒരടി വെക്കാൻ വയ്യ. അറ്റാക്ക് വന്നു, ചെറിയ ബ്ലോക്ക് വന്നു, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, നീ ചത്തുപോകും, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ. നിങ്ങൾ ആലോചിക്കണം, സുബഹിക്ക് പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഒട്ടും വയ്യ, എന്നാ ഡോക്ടർ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് 20 മിനിറ്റ് നീ നടന്നില്ലെങ്കിൽ നീ മരിച്ചു പോകും എന്ന് പറയുമ്പോ അലാറം വെച്ചിട്ട് എഴുന്നേൽക്കും നമ്മൾ. അലാറം വെച്ച് എഴുന്നേറ്റിട്ട് രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ പട്ടിയെ തല്ലാനുള്ള കമ്പും പിടിച്ചിട്ട് റോഡിലൂടെ നടക്കണം. വല്ലാത്തടത്ത് മരിക്കൂന്ന് പറഞ്ഞപ്പോ നിനക്കൊന്നും ഒരു രോഗവും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, പഴയ ആരോഗ്യം നഷ്ടപ്പെടുന്നത് അത് മരണത്തിന്റെ അടയാളമാണ്. അള്ളാഹു നമുക്ക് നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനമായല്ലോ, ഇരുന്നോ, ഇരുന്നോളി ഇൻഷാല്ല. അപ്പൊ ഈ പറഞ്ഞ മൂന്നടയാളങ്ങളിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കഫം തുണിയും വാങ്ങിയിട്ട് തയ്യാറെടുത്തിരുന്നു. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു പിരിയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു, അബൂ ഹുറൈറ വർള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാർക്കുണ്ടോ? അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാർക്കുണ്ടോ? രണ്ട് നില വീടുള്ളവനല്ല പണക്കാര്, ലക്ഷങ്ങൾ ബാങ്കിൽ കിടക്കുന്നവനല്ല പണക്കാര്, വീടിന്റെ മുന്നിൽ ബെൻസ് കാർ ഉള്ളവനല്ല പണക്കാര്, ഒരുപാട് ടെക്സ്റ്റൈൽസുകൾ ഉള്ളവനല്ല പണക്കാര്, ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളവനല്ല പണക്കാരൻ, ഒരുപാട് കൂട്ടുകാരനുള്ളവനല്ല പണക്കാരൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുവോ?
അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ആർക്കുണ്ടോ? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരൻ വീടും വാഹനവും ഉള്ളവനൊന്നുമല്ല. നിങ്ങളിൽ ഏറ്റവും വലിയ പണക്കാരൻ, അല്ലാഹു നിനക്ക് തന്നത് പട്ടിണിയാണെങ്കിലും ആ പട്ടിണി കൊണ്ട് തൃപ്തിപ്പെടുന്ന നിനക്ക്, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കില്ലാതെ പോയതും ഈ സാധനം തന്നെയാണ്. നമുക്ക് ആർക്കും അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അസൂയ വെക്കോ. നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവൻ അല്ലാഹു മറ്റൊരു മനസ്സിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നമ്മൾ അസൂയ വെക്കാം. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഞാൻ അസൂയ വെച്ചാൽ അതിനർത്ഥം അല്ല കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല. ഇതാ അല്ലാഹു മറ്റൊരുത്തൻ ഇങ്ങനെ ഇരുന്ന് പ്രാവോ പടച്ചവൻ, ഇവനൊന്ന് എത്തിക്കാനേ ലാവണേ പടച്ചവൻ, ഇവനെന്താ അപ്പൊ വലിയ വീട് വെച്ചത്, എനിക്കൊന്നുമില്ല, ഇങ്ങനെ അസൂയ വെക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസൂയ വെക്കാൻ പാടില്ല. അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും അസൂയ വെച്ചാ നിനക്ക് അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട്, നിന്റെ അയൽവാസിക്ക് കൊടുത്തത് കണ്ടിട്ട്, നിന്റെ കൂടപ്പിറപ്പിന് കൊടുത്തത് കണ്ടിട്ട് നീ അസൂയ വെച്ചാ അല്ലാഹു നിനക്ക് മൂന്ന് ശിക്ഷ തരും. നീ വിചാരിക്കുന്നുണ്ടോ ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും ലാഭം? രണ്ട് വീടായി, രണ്ട് കടയായി. ഇപ്പൊ ഇയാള് വിചാരിക്കുന്നത് പടച്ചവനെ എന്തോ അല്ലാഹിക്ക് എന്റെ അടുത്ത് എന്തോ എന്തോ സ്നേഹം, ഞാൻ തൊടുന്നതൊക്കെ പൊന്നാകും, അല്ല വാരിക്കൂരി തരുന്നു, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാൽ നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ? എനിക്ക് അല്ലാഹു തരാനുള്ളത് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട ഒരു രൂപ നിങ്ങൾ തലകുത്തി നിന്നാലും നിങ്ങൾക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള സർവരും നിനക്കത് വാങ്ങിത്തരാൻ നോക്കിയാലും നിനക്ക് കിട്ടൂല. അത് എനിക്കുള്ളത് അത് അല്ല തീരുമാനിച്ചതാണ്. ഇതുപോലെ നിനക്കുള്ളത് എനിക്കും കിട്ടൂല. അപ്പൊ അസൂയ വെച്ച അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ നല്ലതുപോലെ കേട്ടോ. എന്നിട്ട് ഇന്ന് മുതൽ തീരുമാനിക്ക് അസൂയ വെക്കണോ വേണ്ടയോ. ഒന്ന്, നിങ്ങൾ ആരെങ്കിലും മറ്റൊരു മനുഷ്യനോട് അസൂയ വെച്ചാൽ അല്ലാഹു നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന്, നിന്റെ സമാധാനം പോയി കിട്ടും. നിനക്ക് ഒരു കാലത്തും സമാധാനം കിട്ടൂല. എപ്പോഴും നീ അവനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഒന്ന്, നിനക്ക് അല്ലാഹുവിന്റെ നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. രണ്ട്, അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണുവിടുന്ന പെണ്ണ് നിനക്ക് അല്ല തരുന്ന രണ്ടാമത്തെ പണി, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദാരിദ്ര്യം അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ മുന്നിൽ വലിയ കോടീശ്വരനാ, അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് ഒരു സദക്ക ചോദിച്ച് 50 രൂപയുടെ നോട്ട് തരുമ്പോഴും കൈവിറയ്ക്കും. അതിനെക്കാളും ചെറുതുവല്ലോ ഉണ്ടോ എന്ന് നോക്കും. ആർക്കും 5 നയാ പൈസ കൊടുക്കത്തില്ല. ഇവന് തിന്നാൻ പറ്റുമോ? വലിയ കൊട്ടാരമുണ്ട്, ജുവലറിയുണ്ട്, വലിയ വലിയ മാളുകളുണ്ട്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പടച്ചവൻ എന്താ ഉപ്പ നിങ്ങളൊരു മട്ടൻ ബിരിയാണി, എനിക്ക് കൊളസ്ട്രോളാ, അപ്പം തിന്നാൻ പറ്റൂല. ഇവന് ഫുഡ് ഇവന് തിന്നാൻ പറ്റും. ഇവ കഞ്ഞിയും പയറും ആയിരിക്കും എപ്പോഴും, ചമ്മന്തിയും ചോറും. ഇത് അവസ്ഥ. ഇവൻ അല്ലാഹു തിന്നേം പെടത്തില്ല, ഇവ ആർക്കും കൊടുക്കത്തുമില്ല. അല്ലാഹു കൽബിന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3, ഇതും കൂടെ കേട്ടിട്ട് വേണം നിങ്ങൾ നിർത്തിമാനിക്കാൻ. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചാ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹം കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് അസൂയ വെച്ചാ, അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ എന്നെ വളർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അയൽവാസിക്ക് ആകെ ഒരു കടയുണ്ടായിരുന്നു. നീ എപ്പോഴും പ്രാക്ക പടച്ചവൻ ഇവനൊന്ന് എത്തിയും കാണേലാവണേന്ന്. അവസാനം അവൻ രണ്ടാമതൊരു കട തുറക്കും നിന്റെ മുന്നിൽ. ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. നീ പ്രാവാൻ തുടങ്ങിയത് മുതൽ നീ അവനെ അവന്റെ മേലെ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അവന് രണ്ട് കടയായി. നീയോ ഉള്ളതും കൂടെ പോയി കിട്ടി. അതാ നിന്റെ അവസ്ഥ. അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചാ അല്ലാഹു അവനെ വളർത്തും, നിന്നെ അല്ലാഹു ഉരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടു പൊന്നുമോള്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടു. നിനക്ക് അല്ലാഹു കയറി കിടക്കാൻ ഒരു വാടക വീട് തന്നു, നീ എന്തിനാണ് കൊട്ടാരത്തിൽ നോക്കുന്നത്? നിനക്ക് അല്ലാഹു സ്വന്തമായിട്ടൊരു ചെറിയ വീട് തന്നു, രണ്ട് നില വീട്ടിലേക്ക് നോക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലാഹുവേ എനിക്ക് കയറിക്കടക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ട്, വാടക വീട്ടിൽ കിടക്കുന്നവനെയാണ് നീ നോക്കേണ്ടത്. ഇനി നീ വാടക വീട്ടിലാണ് കിടക്കുന്നതെങ്കിൽ നീ ചിന്തിക്കണം, കടത്തുന്നെങ്കിൽ എത്രയോ പാപങ്ങൾ കിടക്കുന്നുണ്ട്. എനിക്ക് അല്ലാഹു കയറിക്കടക്കാൻ ഒരു വീട് തന്നല്ലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും പെങ്ങള്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം പെങ്ങള്. അല്ലാഹുവേ പടച്ചവരെ,
അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അല്ലാഹുവേ പടച്ചവനെ എന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. പണം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പെണ്ണുങ്ങളുണ്ട്. എങ്ങനെയാണെങ്കിലും പണമതി എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് സമാധാനം കൊടുക്കാത്ത പെങ്ങള് ഹറാമിന്റെ വഴി തേടുകയാണ്. എങ്ങനെയും പണക്കാരനാകണമല്ലോ. അല്ലാഹുവേ പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, കള്ളു കച്ചവടം നടത്തിയിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, ഏത് വഴിയിലൂടെയും പണമുണ്ടാക്കാൻ കടന്ന് നെട്ടുപൊട്ട് മൂടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ രണ്ട് കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയും. രണ്ട് പാവങ്ങൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ, നിനക്കോ നിന്റെ ഭർത്താവിനോ രണ്ട് പാപങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഒന്നാമത്തെ പാപം എന്തെന്നറിയുമോ, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു നിനക്ക് തിന്നാനുള്ള ഭാഗ്യം തരൂല, നിനക്ക് സുഖിക്കാനുള്ള ഭാഗ്യം തരൂല. പൊന്നു പെങ്ങളെ നീ വിധവയായി പോകും. പൊന്നുമോള്, നിന്റെ ഭർത്താവ് പലിശ കച്ചവടം നടത്തുന്നവനാണെങ്കിൽ, മോശമായ വഴിയിലൂടെ ഹറാമിന്റെ പൈസ സമ്പാദിക്കുന്നവനാണെങ്കിൽ, കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടെങ്കിലും ആ മനുഷ്യനെ നീ നന്നാക്കിക്കോ, അല്ലെങ്കിൽ നീ വിധവയായി പോകും, നിന്റെ മക്കൾ തീമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എന്ത് സന്തോഷമെന്നറിയുമോ, എന്ത് സമാധാനമെന്നറിയുമോ. പടച്ചവനെ അല്ലാഹു, വലിയ വീടുണ്ട്, സഞ്ചരിക്കാല വാഹനമുണ്ട്, അല്ലാഹുവേ ഭാര്യയും മക്കളും കൂടെയുണ്ട്, സമാധാനമില്ല. പക്ഷേ നമ്മുടെ കൊട്ടാരം പോലെയുള്ള വീടിനകത്തില്ലാത്ത സമാധാനമുണ്ടല്ലോ. റോഡിൽ കുഴിയെടുക്കാമെന്ന തമിഴ്നാട്ടുകാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടുംബസമേതം റോഡിൽ നിന്ന് കുഴിയെടുത്തിട്ട് അവസാനം ഉള്ളത് തിന്നുകൊണ്ട് കണത്തിണ്ണയിൽ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കിടപ്പുണ്ടല്ലോ. എന്തൊരു സന്തോഷമാ പൊന്നുമോള്, അല്ലാഹു നിനക്ക് എന്തെല്ലാം ഭാര്യ കൂടി തന്നു, പടച്ചറപ്പ് നിനക്ക് നൽകിയ അനുഗ്രഹം എന്തേ നീ ചിന്തിക്കാത്തത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു നിനക്ക് തന്ന നിഅമത്തിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകണോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം വിശക്കുന്ന വയറോട് അതാ ആയിഷ ബിബി റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ കടിക്കാൻ എനിക്ക് എന്തെങ്കിലും താ. ആയിഷ ആയിഷ ബിബി റളിയല്ലാഹു തആല തലകുനിച്ചു നിൽക്കുകയാണ്. കാരണം പ്രവാചകന് കൊടുക്കാന് ഭക്ഷണമില്ല. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് വാവിട്ടിട്ട് എനിക്ക് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കോ. അതാ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാനൊന്നുമില്ല. ആയിഷ ബീബി തല താഴ്ത്തി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി. അവിടുന്ന് ചോദിച്ചു, ആയിഷ കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ. ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല മുഖം പൊത്തിപ്പിടിച്ചിട്ട് നിന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. അല്ലാഹുവേ തന്റെ ഭർത്താവിന് കുടിക്കാൻ കൊടുക്കാറുള്ള വെള്ളം പോലുമില്ലായിരുന്നു. പെങ്ങളെ നിനക്ക് അങ്ങനെ ഒരു ഗതിയുണ്ടോ? നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോ കൊടുക്കാൻ ഭക്ഷണമില്ലാത്ത ഒരു ദിവസം നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടോ? പട്ടിണിയില്ലാതെ കിടക്കാൻ അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുക്കാൻ കുടിക്കാനുള്ള വെള്ളം പോലുമില്ലാതെ ഭാര്യ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ കരയല്ലേ, ആയിഷ ഇന്ന് ഞാൻ നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ
എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്ത് കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കയറി, പ്രവാചകന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചുരുണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആലാൻഹയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീബി ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കരച്ചലിന്റെ ശബ്ദം കേൾക്കുമ്പോ എഴുന്നേറ്റ് നോക്കുമ്പോ ആയിഷ ബീബി ഇരുന്ന് കരയുന്നു. എന്തിനാ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല നബിയേ, അങ്ങക്ക് കുടിക്കാർ അങ്ങക്ക് കടിക്കാർ ഭക്ഷണം തരാൻ എന്റെ കയ്യിലില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ സ്വർഗം വേണ്ടേ? ആയിഷ സ്വർഗം വേണ്ടേ? ആയിഷ ആയിഷ ബീവി പറയുകയാണ്, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിനടിക്ക് വിളക്കിനകത്ത് പിടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു പെങ്ങള്, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ ഒരു ദിവസം അല്പം ചപ്പാ അല്പം മാവ് കിട്ടി. ഫാത്തിമ ബീവി റൊട്ടി ഉണ്ടാക്കുകയാണ്, തന്റെ വീടിന്റെ അകത്ത് റൊട്ടി ഉണ്ടാക്കി. കഴിക്കാൻ സമയമായപ്പോ അതാ പകുതി തന്റെ ഭർത്താവിനും മക്കൾക്കും കൊടുത്തു. അപ്പോഴാണ് വാപ്പാന ഓർമ്മ വന്നത്, അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ അതാ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഓടുകയാണ്. ഓടി ചെന്നിട്ട് കയ്യിലെ ചപ്പാത്തി കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പാ, നിങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പോ ആ റൊട്ടി കയ്യിൽ പിടിച്ചിട്ട് അല്ലാന്റെ റസൂൽ നിന്ന് കരയുകയാണ്. കന്റെ കയ്യിലെ റൊട്ടി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. അല്ലാന്റെ റസൂലിന്റെ താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ താഴെ വീഴുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ അവിടുന്ന് ചോദിക്കുന്നു, വാപ്പാ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മൂന്ന് ദിവസമായി മോള്, മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാ. മൂന്ന് ദിവസത്തിന് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? പഠിച്ചവനെ അവർക്ക് പക്ഷേ സന്തോഷമുണ്ടായിരുന്നു, മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. പട്ടിണിയാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന് വഫാതായത്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നിട്ടാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ വല്ലാത്ത പട്ടിണിയായിരുന്നു. ആ ഫാത്തിമ ബീവിയുടെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ, എത്ര കിട്ടിയാലും തകയാതെ പിന്നെയും പിന്നെയും വേണമെന്ന ആർത്തിയോട് പരക്കം പായുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത കരച്ചില് കേൾക്കുകയാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാർഹുമാ രണ്ട് മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോളെ ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക് പൊന്നുമോള്. അല്ലാന്റെ റസൂൽ പറഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു, നമസ്കരിക്കാന് കൈകെട്ടു. പടച്ചവരെ കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ സലാമീട്ടിയറ്റ് വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്ക് ഫാത്തിമ. പക്ഷേ കരച്ചല് തീരുന്നില്ല, പിന്നെയും വല്ലാത്ത കരച്ചലാണ്. മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ. മൂന്ന് പ്രാവശ്യം കരയുന്ന പറഞ്ഞിട്ടും കരച്ചല് തീരാതെ വന്നപ്പോ അല്ലാന്റെ റസൂലിന് ദേഷ്യം വന്നു. സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. ദേഷ്യത്തോടെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കും,
ഓർക്കുന്നു ഫാത്തിമ, കരുണയില്ലേ ഫാത്തിമ, കരുണയില്ലേ ഫാത്തിമ. തൊണ്ട് പ്രസവിച്ച മക്കൾ വിശന്നു കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാനുള്ള മനസ്സുപോലും നിനക്ക് ഇല്ലാതെ പോയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരളിന്റെ കറ്റമായ പൊന്നുമോള വഴക്ക് പറയുമ്പോ താങ്ങാൻ കഴിയാതെ മുഖം കുത്തി പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഗ തലതാഴ്ത്തി പിടിച്ചിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. തന്റെ പൊന്നാര മകളുടെ കരച്ചിൽ കണ്ടപ്പോ റസൂലുള്ളാഹിന് വിഷമം തോന്നി, അല്ലാഹുവിന്റെ റസൂലിന് വിഷമം തോന്നി. അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തേ മോള്, മക്കൾക്ക് പാല് കൊടുക്കാത്തതെന്തേ മോള്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായിപ്പാ, പച്ചവെള്ളവും കാരക്കയുമാണ് വാപ്പാ, അതും തീർന്നു പോയിപ്പാ. എന്റെ മക്കള് രണ്ടുപേരും കിടന്ന് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ പാല് വറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ഒരു പെണ്ണിന്റെ മാറിടത്തിലെ പാല് പറ്റിയിട്ട് രക്തം വരണമെങ്കിൽ അതാണടി പൊന്നുമോളെ പട്ടിണി എന്ന് പറഞ്ഞ അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ ഇതുപോലെ ഒരു പട്ടിണി? നിങ്ങൾ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഒരു വാപ്പയാണല്ലോ ഒരു ഭാഗത്ത് രണ്ട് പിഞ്ചുമക്കൾ തളർന്നു കിടക്കുന്നു, മറുഭാഗത്ത് തന്റെ പൊന്നുപോട് തന്റെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ട് മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്, വീട് വിട്ട് വെളിയിലിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ നടക്കുകയാണ്. അവസാനം ഒരുപാട് നടന്നു, ഒരു യഹൂദിയുടെ ഇന്ദപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മനുഷ്യ എന്തെങ്കിലും ഒരു ജോലി തരുവോ, എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യനറിയില്ല ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ആ മനുഷ്യനറിയില്ല. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളം കൂടി നനച്ച മൂന്ന് കാരക്കനാ കൂലി തരാ, ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്കനാ കൂലി തരാ. അല്ലാഹുവിന്റെ പ്രവാചകന് തൊട്ടികം കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുകയാണ്, മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി എടുക്കുകയാണ്. അവസാനം മൂന്ന് തൊട്ടി വെള്ളം കോരി, നാലാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടികിടത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിണറ്റിലേക്ക് തൊട്ടി വീണുപോയി. അല്ലാ യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ തല്ലുകയാണ്. അടികൊണ്ടിട്ടും റസൂലുള്ള മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. കാരണം തന്റെ പൊന്നാര മക്കളുടെ അവസ്ഥയാണ്, അവരുടെ മുഖമാണ് റസൂലുള്ളാഹിനെ ഓർമ്മ വന്നത്. അവസാന കിണറ്റിനകത്ത് വീണ തൊട്ടികിടത്ത് കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ? മൂന്ന് തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ? അവസാനം ഒമ്പത് കാരക്ക് കയ്യിൽ വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ അതുമായി ഓടുകയാണ്. തല്ലിയവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പ്രവാചകൻ തന്റെ വീട്ടിനകത്തേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെടുത്ത് വായിക്കകത്തേക്ക് ഈത്തപ്പഴം പൊളിച്ച് വെച്ചു കൊടുക്കുമ്പോ ആർത്തിയോടുകൂടിയ മക്കൾ ഇങ്ങനെ തിന്നുകയാണ്. അവരുടെ ആമാശയത്തിലെ കൽപ്പം ഭക്ഷണം എത്തിയപ്പോ രണ്ടുപേരും ഒന്ന് ചിരിക്കുകയോ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, ബാക്കി വന്ന കാരക്കയെടുത്ത് ഭർത്താവിതാ ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്, തന്റെ പൊന്നാര മകളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടു പൊന്നുമോള്, നിന്റെ ഭർത്താവിന്റെ മനസ്സു വേദനിപ്പിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാ, അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് എത്രയോ വലുതാ. അതുകൊണ്ട് തന്നതുകൊണ്ട് തൃപ്തിപ്പെടു പൊന്നുമോള്, പടച്ചിറപ്പ് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടോ. ആ തന്നതിൽ നിന്ന് നീ പാപങ്ങൾക്ക് കൊടുത്തോ, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് പടച്ചവനെ അല്പമാണ് ഉള്ളതെങ്കിലും അത് പാപങ്ങൾക്കും പെത്തീമീങ്ങൾക്കും കൊടുക്കാനുള്ള മനസ്സാണ് വേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവേ
സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. പാപങ്ങൾക്ക് വേണ്ടിയാ, യതീമീങ്ങൾക്ക് വേണ്ടിയാ, ഒരു നേരത്തെ അന്നത്തിന് പകയില്ലാത്തവർക്ക് വേണ്ടിയാ, ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയാ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ട പെമ്മക്കൾക്കൊരു കൈ താങ്ങാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്ക എടുക്കുമ്പോ നീ അല്ലാഹുവോട് പറയണം, അല്ലാ പടച്ചവര് മരിക്കുന്ന കാലത്തോള് ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലോ. ഒരാളുടെ മുന്നിലും കൈനീട്ടി കെട്ടി യാചിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ റബ്ബേ എന്ന നിയത്തോടൊരു നല്ല സദക്ക എടുത്തോ. അല്ലാഹുവേ ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നോ അല്ലാ പടച്ചവനെ നീ അവർക്ക് കൊടുത്തിരിക്കുന്ന ഞാമത്തുകൾ മുഴുവനും മരിക്കുമ്പോൾ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് പിരിവെടുത്തിട്ട് മക്കളെ കെട്ടിക്കേണ്ട, പടച്ചവനെ കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ കൊടുക്കല്ലേ അല്ലാ. പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട ഗതികേട് ഈ സദക്ക കൊടുക്കുന്ന ഒരാൾക്ക് പോലും നീ നൽകല്ല അല്ലാ. പടച്ചവര് ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നോ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അതുകൊണ്ട് എല്ലാവരും എല്ലാരും മനസ്സറിഞ്ഞിട്ട് ഒരു നല്ല സദക്ക, ഒരു സദക്ക എടുത്ത് നീ ഇടുമ്പോ നീ അല്ലാഹുവോട് പറ ഇതുപോലെ പിരിവെടുത്തിട്ട് എന്റെ കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ, ഇതുപോലെ പിരിവെടുത്തിട്ട് എന്റെ കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ എന്ന ഒരു നല്ല നീയത്തോടുകൂടി ഒരു നല്ല സദക്ക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ഇട്ടോ. ഇൻഷാ അല്ലാ 10:30 ഇൻഷാ അല്ലാ 11:30 ഇനി ഞാൻ വഴുതു പറയുന്നില്ല. ഇൻഷാ അല്ലാ നാളെ നമുക്കൊക്കെ നോമ്പ് പിടിക്കേണ്ടവരാ. അല്ലാഹു നമുക്ക് നോമ്പ് പിടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ നാളത്തെ നോമ്പ് പിടിക്കണം, വല്ലാത്ത പ്രതിഫലം. റജബും റജബ് 27-ന്റെ നോമ്പ് പിടിക്കല് വല്ലാത്ത പ്രതിഫലമുള്ളതാണ്. മഹാനായ നബി, മഹാനായ സൗബാൻ റളിയല്ലാഹു തആലാനഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. നാളത്തെ നോമ്പിന്റെ പ്രതിഫലം എന്താ? മഹാനായ സൗബാൻ റളിയല്ലാഹു തആലാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൗബാൻ റളിയല്ലാഹു തആലാനഹുവിന്റെ ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതിരാത്രി ഖബറിന്റെ പള്ളിക്കാട്ടിൽ നിന്നിട്ട് ദുആ ചെയ്യുകയാണ്. പ്രവാചകൻ പള്ളിക്കാട്ടിൽ നിന്ന് വല്ലാതെ ദുആ ചെയ്യുന്നു, ദുആ നിർത്തുന്നില്ല, കരയ്യാ. പ്രവാചകൻ ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നത് കണ്ടപ്പോ സൗബാൻ റളിയല്ലാഹു തആലാനഹു പോയി കൂടെ പോയി നിന്ന് കരഞ്ഞു. അവസാനം പിരിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ നബി ഇത്ര കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, ഈ പള്ളിക്കാട്ടിലെ ഖബറുകളിൽ വല്ലാത്ത അദാബ് നടക്കുകയാ, അള്ളാഹു അവരുടെ അദാബ് ലഘൂകരിക്കുന്നതിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയായിരുന്നു. സൗബാനെ തിരിച്ചിറങ്ങി വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റജബ് 27-ന് ഇവരാരെങ്കിലും റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചിരുന്നെങ്കിൽ അല്ലാഹു ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കില്ലായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖബറിൽ അദാബ് മാറും. അതുകൊണ്ട് നാളത്തെ നോമ്പ് എല്ലാവരും പിടിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കുക. ഇങ്ങോട്ട് വന്ന ആ ഹജ്ജിന് പോകാനുള്ള ദിക്റും പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇനിയിപ്പോ ഇങ്ങോട്ട് കയറിക്കോ. എല്ലാരും എഴുന്നേറ്റ് വാ, വാ, വാ. ഇങ്ങനെ സംഘാടകർ ഉൾപ്പെടെ വാ, എല്ലാം വാ. ഇൻഷാ അല്ലാഹ് ഇനി ദുആ, ഇനി നല്ല കാര്യം ചെയ്യാൻ പോ. എഴുന്നേറ്റ് വാ, സംഘാടകരൊക്കെ വാ. ഇൻഷാ അല്ലാഹ് ഈ സൈഡിൽ നിൽക്കണവർ കയറിക്കോ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്, ഇൻഷാ അല്ലാഹ് എല്ലാരും വാ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പുറത്ത് ഇങ്ങനെ വാ, ഇങ്ങനെ വാ. കമ്മിറ്റിക്കാരെല്ലാം വാ, നിൽക്കട, വൈക്കരുത്, എല്ലാം വാ. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വാ, ഇല്ലെങ്കിൽ പോ. അസ്സലാമു അലൈക്കും. ഒന്നീ നീ വീട്ടിൽ പോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറ്, അവിടെ നിൽക്കരുത്. ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്ക്, അല്ലെങ്കിൽ അതിലേ പൊക്കോ. ഒത്തിരി പ്രാണിക്ക് കുഴപ്പമില്ല, അതിന്റെ ചൂട്ടിൽ നിന്ന് മാറി നിന്നാൽ മതി. പ്രാണിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ചൂട്ടിൽ നിന്ന് മാറി. കബറിനകത്ത് ഇതിനേക്കാളും വലിയ പ്രാണിയാണ്.
ഖബറിന്റെ അകത്തിൽ അപ്പൊ ഇതിനെക്കാളും വലിയ അള്ളാഹു ആലം, അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാല്ലാ എല്ലാരും സംഘാടകരൊക്കെ കയറി എവിടെക്കണ മക്കളൊക്കെ ഇതാ എവിടെക്കണ രണ്ടേ ആ മക്കളെ സ്വർഗത്തി പാടാ, ഇങ്ങോട്ട് കയറടാ ഇങ്ങോട്ട് കയറി ഇൻഷാല്ലാ. നിനക്ക് ഇതി കയറി ഇരിക്കാൻ മനസ്സിലേക്ക് നാളെയും പുറത്താ, അവിടെ മരിച്ചു പോകുമ്പോഴും പുറത്തായി പോകും, അകത്ത് കയറി നിൽക്ക്. ഇല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോ, പെണ്ണും പിള്ളയും മക്കളും കാത്തിരിപ്പോണ്ട് പോ. അഹങ്കാരം കാണിച്ച എട്ടിന്റെ പണി അള്ളാഹു തരും. ഒന്നി അകത്ത് കയറി അല്ലെങ്കിൽ വീട്ടിൽ പോ. കച്ചവടക്കാരോട് പറയുന്നു ഇനി കച്ചവടം നടത്തരുത്, ഇനി അവിടെ ഈ സദസ്സിൽ ദുആ ചെയ്യുന്ന സമയത്ത് കയറി നിൽക്കാത്തവന്റെ കയ്യിൽ നിന്ന് പൈസ നീ വാങ്ങണ്ട, ഉള്ളതും കൂടെ പോകും. ഇൻഷാല്ലാ ഒന്നി അവനെ ഓടിക്കും ഇൻഷാല്ലാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്ക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പാപങ്ങളെ സഹായിക്കുന്നതിന് നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചോദിച്ചാൽ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. കൊടുത്തെന്ന് പറഞ്ഞു ഒരു കാലത്തും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു ഒരു കാലത്ത് നിങ്ങൾക്ക് കുറയൂല. അള്ളാഹു നമുക്ക് വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് ഇപ്പൊ ചോദിച്ചാൽ പറയൂ ഉസ്താദെ ജി എസ് ടി ആണ്, കടയിൽ കച്ചവടമൊന്നും ഇല്ല, ആകെപ്പെട്ടിരിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ള സമയത്തല്ല കൊടുക്കേണ്ടത്, ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതല. അലീബിൻ അബി താലിബ് റളിയല്ലാഹു ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാൻഹ വീടിന്റെ അകത്തൊന്നുമില്ല, പട്ടിണിയാ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാൻഹ വളരെ ഇഷ്ടത്തോടുകൂടി വീടിന്റെ അകത്ത് ഒരു വസ്ത്രം വെച്ചിരുന്നു, എടുത്തിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ട് വിറ്റിട്ട് ഭക്ഷണം വാങ്ങിട്ട് വരാൻ. അലിയാർ തങ്ങളെ ചോദിച്ചു, ഫാത്തിമ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ, ഇതുകൊണ്ട് വിൽക്കണോ? വിശപ്പ് സഹിക്കാൻ വയ്യ അലിയെ, കൊണ്ടുപോകാൻ പറഞ്ഞു. അലിയാർ തങ്ങൾ പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് വസ്ത്രം വിറ്റു, 6 ദിർഹം കിട്ടി. എന്നിട്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം വാങ്ങാൻ പോകുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു, എന്റെ കുടുംബം പട്ടിണിയില്ല അലിയെ, മക്കള് തളർന്നു കിടക്ക, എന്തെങ്കിലും ഒന്ന് താലിയെ. 6 ദിർഹം കയ്യിലിരിപ്പുണ്ട്, തന്റെ കുടുംബം പട്ടിണിയിലുമാണ്, പക്ഷെ കൈ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. അലിയാർ തങ്ങൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാർ തങ്ങൾ കൊടുത്തിട്ട് വെറും കൈയോടെ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ഒട്ടകവുമായിട്ട് വന്നു, ഒട്ടകവുമായി അലിയാർ തങ്ങൾ എടുക്ക വന്നിട്ട് ചോദിച്ചു, അലിയെ ഈ ഒട്ടകം നിനക്ക് വേണോ, 100 ദിർഹം വന്നാൽ മതി ഞാൻ നിനക്ക് തരാം. അലിയാർ തങ്ങൾ പറഞ്ഞു, 100 ദിർഹം പോയിട്ട് 5 നയാ പൈസ എന്റെ കയ്യിലില്ല, 5 നയാ പൈസ എന്റെ കയ്യിലില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ തരണ്ട, കിട്ടുമ്പോ തന്നാ മതി, കടവായിട്ട് വെച്ചോ, നിന്റെ കയ്യിൽ എപ്പോഴാണോ കിട്ടുന്നത് അപ്പൊ തന്നാ മതി. അലിയാർ തങ്ങളെ അടിച്ചു ഏൽപ്പിച്ചു. അലിയാർ തങ്ങൾ അങ്ങനെ 100 ദിർഹം കടക്കാരനുമായി ഒട്ടകവും വാങ്ങി ഇങ്ങനെ പോകുമ്പോ രണ്ടാമതൊരാൾ വന്നിട്ട് ചോദിച്ചു, അലിയെ നീ ഇത് കൊടുക്കുന്നോ? 160 ദിർഹം ഞാൻ നിനക്ക് തരാം. അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ 100 ദിർഹമാ വാങ്ങിയത്, ഇല്ല 160 ദിർഹമിന് തരാം. അങ്ങനെ 160 ദിർഹമിന് പകരം ആ ഒട്ടകത്തെ വിറ്റു. അലിയാർ തങ്ങൾ ഓടി ആദ്യം ഒട്ടകത്തെ വാങ്ങിയ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് 100 ദിർഹം കൊടുത്ത് കടം വീട്ടി, 60 ബാക്കി വന്നു. കമ്പോളത്തിൽ പോയി ഭക്ഷണം വാങ്ങി, വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി, വസ്ത്രങ്ങൾ വാങ്ങി, എന്നിട്ടും പൈസ ബാക്കി. അലിയാർ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ കയറി വന്നപ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ ചോദിച്ചു, ഇതൊക്കെ എവിടുന്ന് കിട്ടി, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അലിയാർ തങ്ങൾ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് പറഞ്ഞു, ഫാത്തിമ 6 കൊടുത്തപ്പോ അള്ളാഹു 60 തന്നു. ഫാത്തിമ ആലോചിക്കേ, തന്റെ കുടുംബം പട്ടിണിയായിരിക്കുന്ന സമയത്ത് ഒരു പാപപ്പെട്ടവൻ വന്ന് കൈനീട്ടിയപ്പോ ആകെ ഉണ്ടായിരുന്ന 6 കൊടുത്തപ്പോ 1 ന് 10, 60 അള്ളാഹു വാരിക്കൂരി കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ വിറ്റത് മുഖറബുൽ അംലാഖും മലക്ക് ജിബിരീൽ അലിഹിസലാം, വാങ്ങിയത് മീകായിൽ അലിഹിസലാം. അപ്പൊ അള്ളാന്റെ സഹായം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാ. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ വാരിക്കൂരി കൊടുക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പാപങ്ങളെ മറക്കരുത്, പാപങ്ങളെ മറക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സദക്ക കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൊടുത്ത് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന 3-ാമത്തെ പ്രതിഫലം, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് തട്ടിമാറ്റിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സ്വർണമൊക്കെ ഊരി പാപങ്ങൾക്ക് കൊടുക്കണം. വല്ലാത്ത പ്രതിഫലം, വല്ലാത്ത പ്രതിഫലം ഊരി കൊടുത്താൽ കിട്ടുന്നൊരു പ്രതിഫലം പറഞ്ഞിട്ടെ. എല്ലാം ഒന്ന് എഴുന്നേറ്റ്, പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്, എഴുന്നേക്കൊരു ഒരു ചരിത്രം പറഞ്ഞാൽ എഴുന്നേക്ക്, നിന്ന് കേൾക്കണം, ഇരുന്ന് കേൾക്കണ്ട. എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. ഉസ്താദെ വയ്യ, എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ഉമ്മായിക്ക് വയ്യ. മോടി പറഞ്ഞു 500, 1000 മാറാം. നീ ആ ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോൾ വല്ല അസുഖം ഉണ്ടായിരുന്നു, ഒരു അസുഖം ഇല്ലായിരുന്നല്ലോ. എഴുന്നേറ്റ് നിൽക്ക്. അള്ളാഹു ആഫിയത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളെ സഹായിച്ച ഈ പരിപാടി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് പാപങ്ങൾക്ക് വേണ്ടിയാണ്. ആ പാപങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സദക്ക നിങ്ങൾ കൊടുത്താൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രതിഫലം പറയാം.
അള്ളാഹന്റെ ഖുർആൻ പറഞ്ഞ പ്രതിഫലം. നിങ്ങൾ ഈ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് വന്നപ്പോ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഒരു സദക്കയിട്ടല്ലോ. അത് നീ വിചാരിക്കും എന്റെ അടുക്കൽ ഇരിക്കുന്നവൻ 50 ആയിട്ടത് 100 ആയിട്ടത് നീ 5 രൂപയല്ലേ ഇട്ടേ, നിന്റെ കയ്യിൽ 5 രൂപയേ ഉള്ളൂ, ആ 5 രൂപ നിനക്ക് ചെറുതാ, പക്ഷെ അള്ളാഹന് വലുതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു വലത് കൈകൊണ്ട് സ്വീകരിക്കുമെന്നാ നീ കൊടുത്ത 5 രൂപ. നീ 1 രൂപയാണ് ബക്കറ്റിൽ ഇട്ടതെങ്കിലും ഇടാതെ എത്രയോ എണ്ണ ഇരുന്ന് അവനെക്കാലും നല്ലവനല്ലേ നീ. നീ 1 രൂപ ഇട്ടപ്പോ അള്ളാഹു വലത് കൈകൊണ്ട് സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യൻ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അള്ള നിന്റെ സദക്കയെ വളർത്തും. അള്ള വളർത്തും, അള്ളാഹു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നിന്റെ സദക്കയെ വളർത്തിയിട്ട് നീ നാളെ മീസാൻ എന്ന ത്രാസിന്റെ മുന്നിൽ ചെല്ലുമ്പോ അള്ളാഹു നീ കൊടുത്ത ഈ 1 രൂപ ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കണേ. നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹ പ്രായം കഴിഞ്ഞ എത്രയോ പാവപ്പെട്ട പെമ്മക്കളുണ്ട്. കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കബറ് തന്നിട്ടുണ്ട്. അള്ളാഹുവേ നാളെ വരുമ്പോ ഇവിടത്തെ വേദന്റെ അവസാന ദിവസമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ പട്ടിണി ഇരുന്നിട്ട് നാളെ പകൽ മുഴുവനും നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രി പടച്ചെറപ്പിന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കിടന്ന് വരുമ്പോ ആ തരുന്ന കബറിന്റെ അകത്ത് പടച്ചവനെ ഒരു നല്ല സദക്ക വെച്ചുകൊണ്ട് കിടന്നു വന്നാ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാം പെണ്ണേ, മരിക്കുന്ന സമയത്ത് അതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലിയ സലാം നിന്റെ റൂഹ് പിടിക്കാൻ വന്നു നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിനക്ക് അല്ലാഹുവേ ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം നിനക്ക് കാണിച്ചു തരികയാണ്. വഅബ്സിറൂ ബിൽ ജന്നാ, സ്വർഗം കണ്ടിട്ട് മരിക്കാ പെങ്ങള്, സ്വർഗം കണ്ടിട്ട് മരിക്കാവാപ്പാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, മോളെ എങ്ങനെ ആരെ പോലെയാകണമെന്നറിയുമോ? പെണ്ണുങ്ങളെ നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഖദീജ എവിടെ നബിയേ? അങ്ങയുടെ ഭാര്യ ഖദീജ എവിടെ നബിയേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ജിബ്രീല്, എന്തിനാണ് ഖദീജാനെ തിരയുന്നത്? എന്തിനാണ് ഖദീജാനെ തിരയുന്നത്? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, ഖദീജ ബീവി വരുമ്പോ അള്ളാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ, അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ. സിനിമാക്കാരന്മാര് പറയുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ എഴുതി വെക്കുന്ന പാട്ട് പോലെയല്ല. ഖദീജ ആരെന്നറിയോ? ഖദീജാന നിനക്കറിയോ? പൊന്നുമോളെ 25 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചവളാണ് ഖദീജ. 25 വർഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചു. അവസാന വഫാതാകുന്ന സമയമെത്തിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആലാ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു നബിയേ, അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ പാപപ്പെട്ടവൾ അറിവില്ലാതെ പറഞ്ഞു പോയാ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. 65-ാമത്തെ വയസ്സിലെ ഖദീജ ബീവി റളിയല്ലാഹു തആലാ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാ, റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞു, പ്രവാചകം പൊട്ടിക്കരഞ്ഞു പോയി. അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ വാപൊത്തി പിടിച്ചിട്ട് റസൂലുള്ള തേങ്ങി തേങ്ങി കരയുകയാ, റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണു നീരൊഴുകുകയാണ്, എന്തേ നബിയേ എന്തിനാ കരയുന്നത്? ഖദീജ
ആദി എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നെ വിട്ടിട്ട് പോകുന്ന കാര്യം പറയല്ലേ, എന്നെ തനിച്ചാക്കിയിട്ട് പോകല്ലേ ഖദീജ. ഭർത്താവ് ഭാര്യയോട് പറയുകയാ, ഈ പറയുന്നത് മുത്തുനബിയാണ്, ഈ പറയുന്നത് മുത്തുനബിയാണ്. അവസാനം തന്റെ ഭർത്താവിന്റെ കണ്ണുനീര് തുടച്ചിട്ട് ഖദീജ ബിബി റളിയല്ലാഹു തആലാ ചോദിക്കുന്നു, യാ റസൂലല്ലാ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നബിയേ. ഒരു ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് പറയുകയാ, എന്തേ പറഞ്ഞതെന്നറിയോ, ഞാൻ മരിച്ചു പോയാ എന്റെ മയ്യത്ത് അങ്ങയുടെ കൈകൊണ്ട് കുളിപ്പിക്കണേ നബിയേ. ഈ ഖദീജയുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ, നിങ്ങളുടെ കൈകൊണ്ട് വേണമെന്നെ കുളിപ്പിക്കാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീവി പറയുകയാ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്, അങ്ങയുടെ കൈകൊണ്ട് ഈ ഖദീജാന മൂന്ന് തുണി പൊതിയണേ നബിയേ, എന്റെ കഫം പൊതിയേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാ. മൂന്നാമതായി പറയുന്നു, യാ റസൂലല്ലാ, എന്റെ മയ്യത്ത് കബറിനകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാണ് നബിയേ. അല്ലാഹു എന്നോട് കരുണ കാണിക്കണ്ടേ, അല്ലാഹു എന്നോട് കരുണ കാണിക്കണ്ട്, അതുകൊണ്ട് കബറിൽ ഇറക്കി വെക്കുന്നത് അങ്ങയുടെ കൈ കൊണ്ടാകണം. ഖദീജ ബീവി അവിടെ നിന്ന് വസിയ്യത്ത് ചെയ്യുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു തആലാർക മരണപ്പെട്ടു, മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാന്റെ റസൂലാ, ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഭർത്താവാ, അല്ലാന്റെ റസൂൽ തന്നെ മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞതും അല്ലാന്റെ റസൂലാ, കഫം പൊതിഞ്ഞതും അല്ലാന്റെ റസൂലാ. അതാ ആറടി മണ്ണിനകത്ത് മയ്യത്തിറക്കുമ്പോഴും അല്ലാന്റെ റസൂല് കൈകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആലാഹയുടെ ജനാസ കൈകൊണ്ട് താങ്ങിയിട്ട് കബറിന്റെ അകത്ത് വെക്കുകയാ. പെങ്ങളെ, പൊന്നു പെങ്ങളെ, കബറിന്റെ അകത്ത് അല്ലാന്റെ റസൂല് ഖദീജ ബീവിയുടെ ജനാസ ഇറക്കി വെച്ചു. മൂന്ന് കെട്ടുമടിക്കുകയാണ്, മൂന്ന് കെട്ടുമടിക്കുകയാണ്. എന്നിട്ട് റബ്ബേ, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചു, ഞാനും നിങ്ങളും ബാപ്പയുടെയും അമ്മയുടെയും മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖിനാകു വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് കബളിന്റെ താഴെ വെക്കുവല്ലോ, ഉമ്മാന്റെ കബളിന്റെ അടിയിൽ വെച്ചില്ലേ, വാപ്പയുടെ കബളിന്റെ അടിയിൽ വെച്ചില്ലേ. അല്ലാന്റെ റസൂല് ഖദീജ ബീവിയുടെ ജനാസ കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് ആ ഖദീജാന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. അല്ലാന്റെ റസൂല് കബളിന്റെ താഴെ വെച്ചിട്ട് തല തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തല തിരിയുന്നില്ല പെങ്ങള്, തല തിരിയുന്നില്ല പെങ്ങള്. അല്ലാന്റെ റസൂല് രണ്ടാമതും വെച്ചു, ഖദീജാന്റെ തലയിരിക്കുന്നില്ല, മണ്ണ് തൊടുന്നില്ല. മൂന്നാമതും തിരിച്ചു വെച്ചു, മണ്ണ് തൊടുന്നില്ല. മൂന്ന് പ്രാവശ്യം മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവേ, ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല. അല്ലാന്റെ റസൂല് ഖബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അങ്ങനെ മണ്ണ് വെക്കണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല, ഖദീജാന മണ്ണ് തൊടൂല. കാരണം എന്തെന്നറിയോ, ഖദീജ കോടീശ്വരിയായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു ഖദീജ. എല്ലാ പാപങ്ങൾക്ക് കൊടുത്ത് പെങ്ങള്, യതീമീങ്ങൾക്ക് കൊടുത്ത് പെങ്ങള്,
അല്ലാന്റെ ദീനിനു വേണ്ടി വാരി വാരി കൊടുത്ത് പെങ്ങള്. അതുകൊണ്ട് പാപങ്ങൾക്ക് ചോദിക്കുമ്പോ, യതീമീങ്ങൾക്ക് ചോദിക്കുമ്പോ, രോഗികൾക്ക് വേണ്ടി ചോദിക്കുമ്പോ, തന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വാരി അല്ലാന്റെ ദീനിന് കൊടുക്കുന്ന പെങ്ങള്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ ഒരു വിഹിതമുണ്ടല്ലോ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മനുഷ്യ. മൂന്ന് കഷ്ടം വെള്ളത്തുളിയിൽ പൊതിഞ്ഞിട്ട് ആറടി മണ്ണിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മണ്ണ് നിന്നെ തിന്നൂല വാപ്പാ, മണ്ണ് നിന്നെ തിന്നൂല ചെറുപ്പക്കാരാ. പുഴുത്തെളിയാതെ മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കാ പെങ്ങള്. അതുകൊണ്ട് പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മാ, ഈ വേദനക്കാലം ഒരു വേദന നിനക്ക് വരാനുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന നിനക്ക് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ പലരുടെയും മയ്യത്ത് കണ്ടിട്ടില്ലേ? മുഖമെല്ലാം കറുത്തിട്ട് കണ്ണ് തള്ളിയിട്ട് പടച്ചവനെ അല്ലാ പേടിച്ച് വിറച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചുപോയി എത്ര പെണ്ണുങ്ങളുടെ മയ്യത്ത് കണ്ടവളാ നീ? എത്രയോ ജനാസ കുളിപ്പിച്ചവനാ. നിനക്ക് ആഗ്രഹമില്ലേ വെള്ളിയാടിച്ച രാവിലെ മുഖം പ്രകാശിച്ച് നെറ്റിത്തടം ഉയർത്തിട്ട് മൂക്കിന്റെ ദാരം വികസിപ്പിച്ച് നിന്റെ മുഖം പ്രകാശിക്കുന്ന രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിനക്ക് കിടക്കണ്ടേ? മയ്യത്ത് കാണാ വരുന്നവർ മുഴുവനും നിന്നെ പോലെ മരിക്കാ കൊതിക്കണ്ടേ? കണ്ടിട്ടിറങ്ങി പോകുന്നവൻ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ? അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ എന്ന് പറയുന്നവരെ മരണം നിനക്ക് വേണ്ടേ? 40 പേര് നല്ലത് പറയുന്നവരെ മരണം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാവങ്ങളെ സഹായിച്ചാ, യതീമീങ്ങളെ സഹായിച്ചാ, രോഗികൾക്കൊരു കൈത്താങ്ങാകിയാ, അല്ലാഹു നിനക്ക് ഈ പ്രതിഫലം തരും, നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോ, മാസങ്ങളായിട്ട് രാപ്പകലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓടിയത് വെറുതെയല്ലടാ, കഷ്ടപ്പെട്ടത് വെറുതെയല്ല. നിന്റെ ബിസിനസ്സും കച്ചവടം കളഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതിരാത്രി 12 മണി വരെ ഈ വയതിനു വേണ്ടി കിടന്ന് നെട്ടോട്ടമോടി ഫ്ലെക്സ് കെട്ടാനും നോട്ടീസ് ഒട്ടിക്കാര് പിരിവ് നടത്താറ് നെട്ടോട്ടമോടി എന്റെ പ്രിയപ്പെട്ട സംഘാടകര്, ഇതിന്റെ പ്രതിഫലം എപ്പോഴാണ് പടച്ചിറപ്പ് തരുന്നതെന്നറിയുമോ? ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് നിന്നെ കാണാൻ വരുമ്പോ, അപ്പോഴാടാ നിന്റെ മുഖത്ത് പുഞ്ചിരി, അപ്പോഴാടാ നിന്റെ മുഖത്ത് പ്രകാശം. അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങള് അല്ലാഹുവിനെ കാണാൻ പോയ രാത്രിയാണ് നടന്ന രാത്രിയാ. അടുത്ത കൊല്ലം ഇതുപോലെ ഒരുമിച്ച് കൂടാ കഴിയുമോ എന്ന് നമുക്ക് പറയാ കഴിയില്ലല്ലോ. റജബിന്റെ അവസാന വെള്ളിയാഴ്ച യാത്രയാവുകയാണ്, റജബിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച യാത്രയാവുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാളെ പകല് നോമ്പ് പിടിക്കാ നിയ്യത്ത് ചെയ്തവരാണ്, അതുകൊണ്ട് നമ്മൾ പിരിയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു ചെറിയ സദക്ക ചോദിക്കുകയാണ്. ഒരുപാടൊന്നും നിങ്ങളെ തരണ്ട, ലക്ഷങ്ങളൊന്നും നിങ്ങളെ തരണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സദക്ക പടച്ചവനെ അടുത്ത മേരാജിന്റെ രാത്രിയിൽ ഉണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പടച്ചിറപ്പിനെ കാണാൻ ഏടാകാശം കടന്നു പോയ രാത്രിയില്ലേ, ആ രാത്രിയിൽ അല്ലാഹുവിനോട് നമുക്ക് തൗബ ചെയ്ത് പിരിയാ, പടച്ചിറപ്പിനോട് നമുക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് പിരിയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദക്ക ചെയ്തിട്ട് ദുആ ചെയ്താ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമ്പോ, ഞാനൊരു ചെറിയ സദക്ക ചോദിക്കുകയാണ്, ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഈ സംഘാടകർ ഈ നാട്ടുകാരാണല്ലോ, ഇവര് പാപങ്ങളെ സഹായിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോ, നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോ ഒരു നല്ല സദക്ക കൊടുക്കാ തീരുമാനിച്ചോ, എങ്കിൽ അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ല
സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പാപങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. ഈ ചങ്ങാതിമാർ ഇവിടെ ഉള്ളവരാ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഇൻഷാ അല്ലാഹ് താമസിക്കാതെ ഒരു ചെറിയ സദക്ക നിങ്ങൾ ആരെങ്കിലും കൊണ്ടുകൊടുത്ത, നീ മരിക്കണ സമയത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൃഗങ്ങൾ ചാകുന്നത് പോലെ വെള്ളം കിട്ടാതെ മരിക്കേണ്ട ഗതി നിനക്ക് വരൂല, നിനക്കിങ്ങനെ കാണിച്ചു തരും. എടാ, നീ കൊടുത്ത ഈ ചെറിയ സദക്ക അതിന്റെ പ്രതിഫലം കണ്ടോ? വഅബുഷിറൂബിൽ ജന്ന, ഈ സ്വർഗമാണ് നിന്റെ പ്രതിഫലം എന്ന് നിനക്ക് കാണിച്ചു തരും. അത് കണ്ടു മരിക്കാൻ നിനക്ക് അല്ലാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വർഗം കണ്ടു മരിക്കാൻ ഇന്നാണ് ഇസ്റാ മിഅ്റാജ് നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹനെ കാണാൻ പോയ ദിവസം, നിസ്കാരം നമുക്ക് അല്ലാഹു സമ്മാനമായി തന്ന ദിവസം, ഈ രാത്രിയുടെ ബഹുമാനം അതിന്റെ പവിത്രതയും നമുക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ സദക്ക ഇപ്പൊ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല, 1001 രൂപ ഇൻഷാ അല്ലാഹ് ഈ സംഘാടകരുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ചാടി എഴുന്നേറ്റ് പൊക്കാൻ. നിങ്ങൾ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവനെ സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു ഇഷ്ടപ്പെട്ടവനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്ക ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ നിയത്തിയെന്നവർ അൽഹംദുലില്ലാ. എണ്ണത്തൊന്നുമില്ല, എനിക്കൊന്ന് കാണാനാ. 1001 രൂപ ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുക്കാൻ അൽഹംദുലില്ല. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സംഘാടകർ എഴുതിയെടുക്കുന്നൊന്നുമില്ല. കാരണം ആരെയും ഞാൻ നിർബന്ധിച്ചില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചു, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തു, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ അത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു കവറ് തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നാളെ വരുമ്പോ നാളെ പകലും മുഴുവനും നോമ്പാം. വല്ലാത്ത പ്രതിഫലവ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ മുൻഗാമികൾ പിടിച്ചിട്ടുണ്ടോ? ഹദീസ് ചോദിക്കാൻ ആരും നിൽക്കണ്ട. നിന്റെ വാപ്പ പിടിച്ചിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ തെളിവ്. നിന്റെ ഉപ്പ പിടിച്ചിട്ടുണ്ട്, നിന്റെ ഉമ്മ പിടിച്ചിട്ടുണ്ട്, നിന്നെ പഠിപ്പിച്ച ഉസ്താദന്മാര് പിടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്നു വരുമ്പോ പർവ്വതം പ്രകാശിക്കുന്നു. ഹദീസി കാണാം. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ പർവ്വതത്തിനോട് എനിക്ക് സംസാരിക്കണം, സംസാരിക്കാനുള്ള കഴിവ് കൊടുക്ക്. ഈസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു, പർവ്വതത്തിന് സംസാരിക്കാനുള്ള നാവ് കൊടുത്തു. ഈസാ നബി ചോദിച്ചു, നീ എന്തേ പ്രകാശിക്കുന്നേ? എന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നു, ആ മനുഷ്യന്റെ മഹത്വം കൊണ്ടാ ഞാൻ പ്രകാശിക്കുന്നേ. അപ്പൊ ഈസാ നബി അള്ളാഹിനോട് ദുആ ചെയ്ത്, എനിക്ക് ആ മനുഷ്യനെ കാണണം പടച്ചവനെ, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. അങ്ങനെ അവസാനം പർവ്വതം പൊട്ടിപ്പിളർന്നു, അതിനകത്ത് നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ഈസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാ? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മൂസാ നബി അലിഹിസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ടപ്പോ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ എനിക്ക് അവസാന പ്രവാചകന്റെ ഉമ്മത്തായിട്ട് മരിക്കണം. അവിടെ നിന്ന് ദുആ ചെയ്തു. 600 കൊല്ലമായി ഞാൻ ഈ പർവ്വതത്തിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുക, 600 വർഷമായിട്ട് ഞാൻ ഇതിനകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാ. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഈ 600 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യനെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടോ, ഹദീസിലുണ്ട്, ഉസ്താദ്മാരോട് ചോദിച്ച ഹദീസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈസാ നബി ചോദിച്ചു, അള്ളാഹുവെ എന്നെക്കാൾ ഈ 600 കൊല്ലം ഈ പർവ്വതത്തിന്റെ അകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഈ മനുഷ്യനെക്കാളും മഹത്വമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്നവൻ ഇവനെക്കാളും പ്രതിഫലമുള്ളവനാണെന്ന് അള്ളാഹു ഈസാ നബിയോട് പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് നാളത്തെ പകല് തിന്ന് വീർപ്പിക്കാൻ നിൽക്കണ്ട, ഒരൊറ്റ നോമ്പങ്ങോട്ട് പിടിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.